بسم الله الرحمن الرحيم قد كانت لكم أسوة حسنة في إبراهيم في إبراهيم والذين معه إذ قالوا لقومهم إذ قالوا لقومهم إنا براء منكم ومما تعبدون من دون الله كفرنا بكم من دون الله كفرنا بكم وبدا بيننا وبينكم العداوة وبدا بيننا وبينكم العداوة والبغضاء أبدا أبدا حتى أبدا حتى تؤمنوا بالله وحده إلا قول إبراهيم إلا قول إبراهيم لأبيه لأستغفرن لك وما أملك لك وما أملك لك من الله من شيء ربنا عليك توكلنا وإليك أنبنا وإليك المصير ربنا لا تجعلنا فتنة للذين كفروا واغفر لنا ربنا واغفر لنا ربنا إنك أنت العزيز الحكيم لقد كان لكم فيهم أسوة حسنة لمن كان يرجو الله لمن كان يرجو الله واليوم الآخر ومن يتول فإن الله هو الغني الحميد صدق الله العظيم ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തത്തിലായി ജീവിച്ച് പരിപൂർണ ഹിദായത്തിലായി ഈമാനിലായി മരിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെയും അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മോട് ബന്ധപ്പെട്ടവർ എല്ലാവരിലുമുള്ള രോഗങ്ങൾ അല്ലാഹു ഭേദമാക്കി തരുമാറാവട്ടെ. പരിശുദ്ധമായ ഖുർആനിലേയും സാഹസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് പ്രത്യേകം ഇന്ന് ചായക്ക് ചെലവ് ചെയ്ത സഹോദരൻ, അള്ളാഹു അദ്ദേഹത്തിന്റെ രോഗത്തിന് പരിപൂർണ ശമനം നൽകുമാറാവട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും അഭിമാനത്തോടുകൂടെ ജീവിക്കുവാനും ഹിദായത്തിലായി മരിക്കുവാനും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. മുംതഹന സൂറത്താണ് നമ്മൾ വിശദീകരിക്കുന്നത്. ഇതിന്റെ ആദ്യ ഭാഗം മൂന്ന് വചനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു. അതിനുശേഷമുള്ള സുപ്രധാനമായ മൂന്ന് വചനങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതി കേൾപ്പിച്ചു. ഈ ആയത്തിലൂടെ, ഇന്ന് ഓതി വച്ച ആയത്തുകളിലൂടെ അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരുടെയും നിലപാടുകളിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ ഓതി വച്ച ആയത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒട്ടേറെ പരീക്ഷണങ്ങൾക്ക് വിധേയനായ അള്ളാഹുവിന്റെ ഒരു പ്രവാചകനാണ്. ആ പ്രവാചകന്റെ ജീവിതത്തിൽ എല്ലാ വിഷയങ്ങളിലും നിങ്ങൾക്ക് മാതൃകയുണ്ട്, ഒരൊറ്റ കാര്യത്തിലൊഴികെ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്.
നമുക്ക് ഈ ആയത്ത് എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള ഉദ്ദേശമെന്ന് ഇന്ന് നമുക്ക് വിശദീകരിക്കാം. നമുക്ക് ആ വാക്കുകളിൽ ഒന്നും കെട്ടിയിരുന്നാൽ കുറച്ചും കൂടി ഒന്ന് ഭംഗിയാവില്ല നമ്മുടെ സാഹസ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد كانت لكم أسوة حسنة في إبراهيم والذين معه إذ قالوا لقومهم إنا براء منكم ومما تعبدون من دون الله كفرنا بكم وبدا بيننا وبينكم العداوة والبغضاء أبدا حتى تؤمنوا بالله وحده إلا قول إبراهيم لأبيه لأستغفرن لك وما أملك لك من الله وما أملك لك من الله من شيء ربنا عليك توكلنا وإليك أنبنا وإليك المصير قد كانت لكم أسوة حسنة തീർച്ചയായിട്ട് നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. ആരിൽ? ഫീ ഇബ്രാഹീമ വല്ലദീന മഅ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. അള്ളാഹു പ്രത്യേകം എടുത്തു പറയാം. ഏതാ വിഷയം? ഇത് അവർ പറഞ്ഞ സന്ദർഭം, അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും പറഞ്ഞു, ലഖൗമിഹിം തങ്ങളുടെ ജനതയോട് പറഞ്ഞു, എന്ത്? ഇന്നാ ബുറാഊ മിൻകും, ഞങ്ങൾ തീർച്ചയായും നിങ്ങളിൽ നിന്ന് ഒഴിവായവരാണ്. ഇബ്രാഹിം നബിയും ഇബ്രാഹിം നബിയുടെ കൂടെയുള്ളവരും അന്നത്തെ സത്യനിഷേധികളോട് പറയാണ്, തങ്ങളുടെ ജനതയോട് പറയാണ്, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒഴിവായവരാണ്. നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളിൽ നിന്ന് ഞങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്നവരാണ്. അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്ന അതിൽ നിന്നും ഞങ്ങൾ ഒഴിവാണ്. കഫർനാബിക്കും, ഞങ്ങൾ നിങ്ങളെ നിഷേധിക്കുകയാണ്. വബദാ ബൈനനാ വബൈനകുമുൽ അദാവതു വൽ ബഗ്ളാഉ അബദാ, നമുക്കിടയിൽ ശത്രുതയും അതുപോലെ തന്നെ വിദ്വേഷവും എല്ലാ കാലത്തും നിലനിൽക്കും. ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹ്ദഹു, ഏകനായ അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് വരെ എന്ന് ഇബ്രാഹിം നബിയും തന്റെ കൂടെയുള്ളവരും പറഞ്ഞു. അതിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് എന്ന് അള്ളാഹു പറയും. ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പിതാവടക്കം ധാരാളം ആളുകൾ ആ ജനത ഒട്ടേറെ വിഗ്രഹങ്ങൾക്ക് ആരാധിക്കുന്നവരായി, കല്ലുകൊണ്ടും അതുപോലെ തന്നെ മരങ്ങളെ കൊണ്ടും ലോഹങ്ങളെ കൊണ്ടും നിർമ്മിക്കപ്പെട്ട ആ വിഗ്രഹങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരെ ബോധ്യപ്പെടുത്തി, ആരാധന അള്ളാഹുവിനേക്ക് മാത്രമേ പാടുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് രൂക്ഷമായ എതിർപ്പുകൾ വന്നു. ആരും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ ആദ്യം തയ്യാറായില്ല. അപ്പൊ ഇവിടെ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ എന്ന് പറഞ്ഞാൽ മഹാന്മാർ പറയുന്നുണ്ട് സാറ ബീവിയാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം.
അവരൊക്കെ നമ്രൂദിന്റെ മണ്ണിൽ നിന്ന് നമ്രൂദിന്റെ നാട്ടിൽ നിന്ന് സാറബീവി റളിയല്ലാഹു അൻഹയോട് കൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഷാമിലേക്ക് സിറിയയിലേക്ക് ഹിജ്റ പോയപ്പോ അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സാറബീവിയോട് പറഞ്ഞതാണ് ഇന്ന് ലോകത്ത് അല്ലാഹുവിനിക്ക് മാത്രം ആരാധിക്കാൻ ഞാനും നീയും മാത്രമാണുള്ളത് മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നു വല്ലദീന മഅഹു എന്ന് പറഞ്ഞാൽ ഈ സാറബീവിയാണ് ഉദ്ദേശം അല്ല വളരെ കുറഞ്ഞ ആളുകളുണ്ടായിരുന്നു എന്നോ അഭിപ്രായമുണ്ട് എന്തായിരുന്നാലും അദ്ദേഹം സത്യം തുറന്നു പറഞ്ഞു തന്റെ പിതാവടക്കം ഒരുപാട് വിഗ്രഹങ്ങൾ ആരാധിക്കാം അവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രൂക്ഷമായ എതിർപ്പുകൾ ഉണ്ടായി അതികഠിനമായ എതിർപ്പുകൾ അദ്ദേഹം നേരിടേണ്ടി വന്നു എല്ലാം അദ്ദേഹം ക്ഷമിച്ചു അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിനു വേണ്ടി എല്ലാം ക്ഷമിച്ചു അതിന്റെ പേരിൽ അദ്ദേഹം എല്ലാ പ്രതിസന്ധികളും നേരിട്ടു അഗ്നികുണ്ഠം വരെ ഏറ്റുവാങ്ങേണ്ട അവസ്ഥ വന്നു എന്തായിരുന്നാലും അള്ളാഹു പറയുന്നത് അദ്ദേഹത്തിന്റെ ആ നിലപാടിൽ നിങ്ങൾക്ക് വലിയ മാതൃകയുണ്ട് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു നമുക്കിടയിൽ പരസ്പരം അമർഷവും ശത്രുതയും നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വരുന്നത് വരെ കാലാകാലം നിലനിൽക്കും ഇതൊക്കെ ഒന്ന് തീർന്നു കിട്ടി നന്നാകണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വരണം എന്ന് അദ്ദേഹം പറഞ്ഞു വന്നാൽ അതിൽ നിങ്ങൾക്ക് മാതൃക ഉണ്ട് എന്നാൽ അതേസമയം ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇബ്രാഹിം നബി മാതൃക ഇല്ല എന്ന് പറയാം അതെ അതാ ഇല്ലാ ഖൗല ഇബ്രാഹിം അലി അബീ അദ്ദേഹം തന്റെ പിതാവിനോട് പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു വാക്കിൽ നിങ്ങൾക്ക് മാതൃകയില്ല ഞാൻ താങ്കൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക തന്നെ ചെയ്യും പാപമോചനത്തിന് വേണ്ടി തേടും അള്ളാഹുവിൽ നിന്ന് ഒരു നിലക്കും ഞാൻ ഒന്നും താങ്കൾക്ക് അധീനപ്പെടുത്തുന്നില്ല അതുകൊണ്ട് ഞാൻ താങ്കൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക തന്നെ ചെയ്യും എന്ന് തന്റെ പിതാവിനോട് അദ്ദേഹം പറഞ്ഞു അതിൽ നിങ്ങൾക്ക് മാതൃകയില്ല അതായത് അദ്ദേഹത്തിന്റെ പിതാവ് അവിശ്വാസിയായിരുന്നു ബഹുദൈവ വിശ്വാസിയായിരുന്നു ബഹുദൈവ വിശ്വാസികൾക്ക് സത്യനിഷേധികൾക്ക് അവരുടെ ദോഷങ്ങൾ പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല അവർക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടി ഹിദായത്ത് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഒരു അവിശ്വാസിയായ ഒരാള് മരിച്ചു പോയാൽ അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ വേണ്ടി മഹഫിറത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല അതൊരു നിയമമാണ് ഹിദായത്ത് കിട്ടാൻ ദുആ ചെയ്യാം അതുപോലെ തന്നെ വേറെയുള്ള കാര്യങ്ങൾക്കൊക്കെ ദുആ ചെയ്യാം ഒരു അവിശ്വാസിയായ ആള് അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ ദുആ ചെയ്യാം അദ്ദേഹത്തിന് ഭക്ഷണം കിട്ടാൻ പ്രാർത്ഥിക്കാം വേറെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രാർത്ഥിക്കാം അതേസമയത്ത് മരിച്ച ഒരു അവിശ്വാസിക്ക് വേണ്ടിയിട്ട് മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം ഖുർആന്റെ നിയമം അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പിതാവിനോട് ഞാൻ താങ്കൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു അള്ളാഹു അത് ബ്ലോക്ക് ചെയ്തു വേണ്ട നമ്മളോട് പറയുന്നതല്ലാത്ത എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് മാതൃക ഉണ്ട് ആ ഒരു വിഷയത്തിലൊഴികെ എല്ലാ വിഷയങ്ങളിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ വ്യക്തമായിട്ട് പറയാം ഏതിലൊക്കെയാണ് ഈ മാതൃക ആ ഒരു വിഷയം അല്ലാത്ത എല്ലാ വിഷയത്തിലും അവിടെ നമ്മൾ നമ്മുടെ നബിയുടെ ഒരു മഹത്വം കൂടി മനസ്സിലാക്കണം ഇപ്പൊ ഇബ്രാഹിം നബിയിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃക ഉണ്ട് ഒരു കാര്യത്തിലൊഴികെ എന്ന് പറഞ്ഞ ഒന്ന് ഒഴിവാക്കി നമ്മുടെ നബിയെ പറ്റി അള്ളാഹു ഖുർആനിൽ പറഞ്ഞ എന്താ അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا الله പറയുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂലിൽ മുഹമ്മദ് നബിയിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് ആർക്ക് لمن كان يرجو الله واليوم الآخر അല്ലാഹുവിനും അന്ത്യനാളിലും പേടിക്കുന്നവർ അല്ലാഹുവെ ധാരാളം സ്മരിക്കുന്നവരാരോ അങ്ങനെയുള്ള ആളുകൾ അവർക്ക് റസൂലിൽ ഉത്തമ മാതൃകയുണ്ട് ഒന്നും ഒഴിവാക്കിയിട്ടില്ല മുഹമ്മദ് നബിയിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃക ഉണ്ട് ഇന്ന കാര്യത്തിൽ ഒഴികെ എന്ന് പറയുന്നില്ല റസൂലിനെ പറ്റി പ്രത്യേകം ഖുർആൻ ഇങ്ങനെ പറഞ്ഞൊരായത്
റസൂല് കൊണ്ടുവന്നത് മുഴുവനും നിങ്ങൾ എടുത്തോളൂ, റസൂല് വിലക്കിയത് മുഴുവനും നിങ്ങൾ വെടിഞ്ഞോളൂ. എന്താണ് ആ റസൂല് ചെയ്യാൻ പറഞ്ഞത്? മുഴുവൻ നിങ്ങൾ സ്വീകരിക്കണം. ചെയ്യരുത്, അരുത് എന്ന് റസൂല് പറഞ്ഞാൽ അരുത്, ഒന്നും ഒഴിവാക്കി പറഞ്ഞില്ല. അത് ഈ തിരുദൂതരുടെ, അന്ത്യ പ്രവാചകരുടെ ഒരു മഹത്വം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ സ്ഥാനം അന്ത്യ പ്രവാചകനുണ്ടെന്ന് അറിയിക്കണം. ഇന്ന് ഇബ്രാഹിം നബി ചില്ലറ കാരണമല്ല, അള്ളാഹുവിന്റെ ഖലീലാണ്. എന്ന റസൂലോ ഹബീബാണ്. ഒരാള് ഖലീലുള്ളയാണെങ്കിൽ ഒരാള് ഹബീബുള്ളയാണ്, ഒരാള് റൂഹുള്ളയാണ്, ഒരാള് കലീമുള്ളയാണ്. ഓരോരുത്തർക്കും ഓരോ സ്ഥാനങ്ങൾ അള്ളാഹു നൽകി. എന്നാൽ എല്ലാവർക്കും കിട്ടിയത് മൊത്തത്തിൽ കിട്ടി അള്ളാഹുവിന്റെ തിരുദൂതൻ ആവട്ടെ. ഇവിടെ മഹാനായ ഇബ്രാഹിം നബി നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. ഒന്ന്, ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ ഖലീലാണ്. അള്ളാഹുവിന്റെ ഖലീല. എന്തുകൊണ്ട് അള്ളാഹുവിന്റെ ഖലീലായി? അള്ളാഹു പറഞ്ഞത് മുഴുവനും അക്ഷരം പ്രതി അംഗീകരിച്ചു. അത് നമുക്ക് മാതൃക. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചോദ്യം ചെയ്യാതെ ജീവിതത്തിൽ പകർത്തണമെന്ന്, ചോദ്യം ചെയ്യരുത് എന്ന്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ബഹുഭാര്യത്വം, അതുപോലെ തന്നെ മൂന്ന് തലാഖ് ചൊല്ലൽ, ഇത്തരം കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ ഒരു ഭാഗമല്ല എന്ന് ഇപ്പൊ ചില മറുപടികൾ വരുന്നു. എന്ത് ചെയ്യും? വിശുദ്ധ ഖുർആൻ നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് തലാഖും അതുപോലെ തന്നെ ബഹുഭാര്യത്വം, ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുന്നതും. ആർക്കായി ഇതറിയാത്തത്? പക്ഷെ ഓരോരുത്തരോരോ വാദങ്ങൾ ഉന്നയിക്കാം. നിയമപരമായിട്ട് ഒരാൾക്ക് വ്യവസ്ഥാപിതമായി ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കണം പാടില്ല എന്ന്, എന്നാൽ അങ്ങനെയല്ലാതെ ഒരുപാട് പെണ്ണുങ്ങളെ കൊണ്ടു നടക്കാമെന്നും, സ്വന്തം ഭാര്യക്ക് പുറമെ പല രൂപത്തിലും പലരോടും കമ്പനി ചേർന്ന് ജീവിക്കുന്നതിന് നിയമങ്ങളൊന്നും ഒരു തടസ്സമില്ല. വളരെ മാന്യമായ രൂപത്തിൽ ഒരാള് തന്റെ ഒരു ഭാര്യക്ക് പുറമെ ചിലപ്പോ അവരുടെയും കൂടി സമ്മതത്തോടുകൂടെ, തൃപ്തിയോടുകൂടെ രോഗം കാരണം പ്രയാസപ്പെടുന്ന സ്ത്രീകൾ, സന്താനങ്ങളില്ലാതെ, വൈദ്യശാസ്ത്രം ഒരിക്കലും സന്താനങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുന്ന സ്ത്രീകൾ, അവർ ഭർത്താക്കന്മാരോട് ചിലപ്പോ ആവശ്യപ്പെടും, ഒരു കുട്ടിയെ ആരും ആഗ്രഹിക്കുന്നതാണ്, നിങ്ങളൊരു കല്യാണം കൂടി കഴിച്ചോളൂ. മാരക രോഗം ബാധിച്ച് പ്രയാസപ്പെടുന്ന എത്രയോ സഹോദരിമാരുണ്ട്, അവർ ആവശ്യപ്പെടും അവരുടെ ഭർത്താക്കന്മാരോട്, നിങ്ങളൊരു കല്യാണം കൂടി കഴിച്ചോളൂ. ഇവർ ഈ പറയുന്നതിനനുസരിച്ച് നിയമം വരികയാണെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് മറ്റൊരു കല്യാണം കഴിക്കാൻ കഴിയില്ല. അപ്പൊ ഇതിനൊന്നും യാതൊരു അർത്ഥമില്ല. ഖുർആൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിലൊരുപാട് ഹിക്മത്തുകൾ. എന്തായിരുന്നാലും അള്ളാഹുവിന്റെ കൽപ്പനകൾ, അതാണ് ഒരു മോമിനായ മനുഷ്യൻ സ്വീകരിക്കേണ്ടത്, അംഗീകരിക്കേണ്ടത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് അംഗീകരിക്കാൻ ഏതറ്റം വരെ പോകാനും തയ്യാറായതുകൊണ്ട് അദ്ദേഹം അള്ളാഹുവിന്റെ ഖലീലായി. അതിൽ സഹോദര നമുക്ക് ഉത്തമ മാതൃകയുണ്ട്. അതുപോലെ അള്ളാഹുവിനോടുള്ള അഗാധമായ ഭയം കാരണം ഖലീലുള്ളാഹി ഇബ്രാഹിം നബി വല്ലാതെ കരയുമായിരുന്നു. തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, നമ്മുടെ ഇപ്പൊ വിശദീകരിക്കും. ഇബ്രാഹിം നബിയിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് എന്ന് പറയുമ്പോൾ അതൊന്നെന്താ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവെ പേടിച്ച് വല്ലാതെ കരയുമായി. അതിൽ നമുക്ക് വലിയ മാതൃകയുണ്ട്. അള്ളാഹുവിനെ ഭയന്ന കൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരണം. അള്ളാഹുവിന്റെ അരികെ ആ കണ്ണുനീർ തുള്ളികൾക്ക് വലിയ സ്ഥാനമാണ്. അള്ളാഹുവിന്റെ അരികെ വലിയ സ്ഥാനമാണ്. രക്തസാക്ഷിയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന രക്തത്തുള്ളികൾക്ക് എത്ര സ്ഥാനമുണ്ട്? തത്തുല്യമായ സ്ഥാനം അള്ളാഹു നൽകുന്ന വെള്ളത്തുള്ളികളാണ് നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീർ തുള്ളികൾ. നരകത്തിന്റെ അഗ്നിയെ, ആ അഗ്നിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അള്ളാഹു കാണിച്ചു തരും മാത്രമേ മലക്കുകൾ മുഖേന. നരകാഗ്നിയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോ അത് കൂടുതൽ കത്തുവത്രേ. അതാണ് നരകത്തിന്റെ തീന്റെ ശക്തി. വെള്ളം ഒഴിച്ചിട്ടും കത്തുന്നു, സാക്ഷാൽ കല്ലുകൾ കത്തും എന്നാണ്. അപ്പൊ ഇത് തീവ്രത നോക്കും. എന്നാൽ അതേ സമയത്ത് മലക്ക് കാണിച്ചു കൊടുക്കും, വെള്ളം കൊണ്ടുവന്ന് നരകാഗ്നിയിലേക്ക് കൊടുക്കുമ്പോ ആ ഒഴുക്കുന്ന സമയത്ത് നരകാഗ്നി അണഞ്ഞു പോകും. അപ്പൊ അതെന്താ? അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് സത്യവിശ്വാസികൾ ഈദിനിൽ തന്നെ പോകും. തുള്ളികളാണ് അത്രേ അത് പാത്രത്തിലാക്കി കൊണ്ടുവന്നിട്ട് നരകത്തിലേക്ക് ഒന്ന് ഒഴിച്ച് കാണിച്ചു കൊടുക്കുന്നത്.
അവൻ നരകത്തിലെ അതിഭീഭത്സമായ ചൂടുള്ള അഗ്നിയെ ശമിപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീർ. അള്ളാഹുവിനെ ഭയന്ന് കരയാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, അത് വലിയ വിജയമാണ്. സഹോദരായിരുന്ന നോക്കു, നിങ്ങൾ സൂര്യൻ ഉദിച്ചു വരുന്നേയുള്ളൂ, സുബഹിയുടെ സമയമാണ്. പക്ഷേ എന്തൊരു ചൂടാണ്! 15,000 കിലോമീറ്റർ അകലെ കിടക്കുന്ന സൂര്യൻ, ആ സൂര്യന്റെ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്നാൽ നാളെ പരലോകത്ത് ഈ സൂര്യനെ തകർക്കും, മറ്റൊരു സൂര്യനെ കൊണ്ടുവരും. ആകെ ചൂട് ആ സമയത്ത് അർശിന്റെ തണലുണ്ടാവും. അതിൽ പ്രധാനമായും 7 വിഭാഗത്തിന് അർശിന്റെ തണൽ നൽകും. അതിൽ 7-ാമത്തെ വിഭാഗത്തെ റസൂൽ പറഞ്ഞത്, റജുലുൻ സക്കറല്ലാഹ ഖാനിയ ഫഫാല തഅയ്ന, ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് ഒരാള് അള്ളാഹുവിനെ ഓർത്തു, അവന്റെ കണ്ണുനീ അവന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു, അവൻ കരഞ്ഞുപോയി. അവനാണ് അങ്ങനെ കരഞ്ഞ ആൾക്ക് നാണ അർശിന്റെ തണലുണ്ട്. അത് അള്ളാഹു അള്ളാഹിന്റെ തിരുദൂതർ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ഇബ്രാഹിം നബിയിൽ നമുക്കൊരു മാതൃക, അദ്ദേഹം അള്ളാഹുവിനെ ഭയന്ന് വല്ലാതെ കരയുമായിരുന്നു എന്ന്. അതുപോലെ സഹോദര, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദാന ധർമ്മങ്ങൾ, അദ്ദേഹം ഒരു ധർമ്മിഷ്ഠനായിരുന്നു. ഉത്തമ മാതൃകയുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് അതാണ്, അദ്ദേഹം നല്ല ഒരു ധർമ്മിഷ്ഠനായിരുന്നു. ധർമ്മം ചെയ്യുന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് വലിയ താല്പര്യമായിരുന്നു. അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. അദ്ദേഹത്തിന്റെ ആ ധർമ്മശീലം, അതിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃക ഉണ്ട്. അതേ നിലപാടാണ് പ്രവാചകർ സ്വീകരിച്ചത്. അന്ത്യപ്രവാചകരുടെ കൂടെയുള്ള അനുചരന്മാർ സ്വീകരിച്ച നിലപാടും അത് തന്നെയാണ്. റസൂല് തന്റെ വല്ലിപ്പാന്റെ നിലപാട് അങ്ങനെ തന്നെ ജീവിതത്തിൽ കൊണ്ടുവന്നു. വല്ലാത്ത ധർമ്മിഷ്ഠനായിരുന്നു അദ്ദേഹം. മറ്റൊന്ന്, അദ്ദേഹത്തിനുള്ള മാതൃക മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സൽ സ്വഭാവമാകുന്നു, നല്ല സ്വഭാവമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹം ഒരു സൽക്കാരപ്രിയനായിരുന്നു. ആരെങ്കിലൊക്കെ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ അദ്ദേഹം പശുവിന്റെ മാംസവും ആട്ടിന്റെ മാംസവും ഒക്കെ അതിഥികൾക്ക് അദ്ദേഹം കൊടുക്കുമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹം ഒരുപാട് നാൽക്കാലികളെ വളർത്തുന്നതിൽ വലിയ താല്പര്യമുള്ള ആളായിരുന്നു. ആട് കൃഷി നടത്തിയ ആളാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരെങ്കിലൊക്കെ വന്നാൽ അവർക്ക് നല്ല ആഹാരം ഉണ്ടാക്കി കൊടുക്കും. ഭക്ഷണമൊക്കെ ഒരുക്കി വെച്ചിട്ട് അവരെ അങ്ങോട്ട് വിളിച്ചാല് അത് അതവ് കേടാകുമോ എന്ന് വിചാരിച്ച് അതിഥികൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഭക്ഷണം കൊണ്ടുപോയിട്ട് നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറയാതെ കഴിക്കുകയല്ലേ എന്ന് മയപ്പെടുത്തി സംസാരിച്ചു. ചില ആളുകളൊക്കെ സ്വന്തം വ്യാപാരം വിളിക്കുമ്പോ ഉപ്പ എന്ന് വിളിക്കുമ്പോ കുറച്ച് കട്ടി കൂടുമോ എന്ന് പേടിച്ച് ഉപ്പേ എന്ന് കുറച്ച് ചേരിച്ച് പറയാറ് ബഹുമാനത്തോട്. എന്നതുപോലെ തിന്നോളൂ എന്ന് പറയാതെ അലാ തഹക്കുലും, തിന്നല്ലേ കഴിക്കല്ലേ എന്ന് ചോദിച്ചിരുന്നു. അതാണ് ഇബ്രാഹിം നബിയുടെ നിലപാട്. നമ്മൾ ചിലപ്പോ തമാശക്കൊക്കെ അതിഥികളോട് ചില ആൾക്കാർ പറയാറുണ്ട്, ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ തിന്നാനൊന്നും പറയില്ല, സാധനങ്ങൾ മുന്നിലെത്തിയ പിന്നെ പറയേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ തിന്നോളൂ. അത് ബന്ധത്തിന്റെ പേരിൽ പറയാണ്. ഓൻ കുറച്ച് കനത്തിലാ പറഞ്ഞ് തിന്നാനാവൂല എന്ന് പറഞ്ഞാൽ തൽക്കാലം തിന്നാനുള്ള യോഗം ഉണ്ടാവില്ല. അത് അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ പേരിൽ പറയുന്നതാണ് അല്ലേ. സാധാരണ അങ്ങനെ നടക്കുന്ന ചിലർ ഭയങ്കര സൽക്കാരപ്രിയരായിരിക്കും. ചിലർക്ക് ആ പ്രിയം ചിലപ്പോ ബുദ്ധിമുട്ടായിട്ട് മാറും. ഓവറായിട്ട് കണക്ട് കൊടുക്കാൻ നിന്നാൽ എന്തായിരുന്നാലും അതിഥികളെ വളരെയധികം കാണണം എന്നുള്ളതാണ്. ചില ആളുകൾക്ക് അതിഥികളെ ബഹുമാനിക്കുന്നതിന് മര്യാദ അറിയില്ല. ഇതൊക്കെ ഇബ്രാഹിം നബി മാതൃക. ചില ആളുകൾ അതിഥികളൊക്കെ വന്നാൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കോഴിയുടെ വരൊക്കെ ചർച്ച ചെയ്യും. അതിഥിയോട് ചോദിക്കാണ്, നിങ്ങളോടൊപ്പം കോഴിക്ക് എങ്ങനെ വില? ഇവിടെ കുറച്ച് കൂടുതലാണ്. കോഴിയൊന്നും ഇപ്പൊ വാങ്ങൂല. അതോടുകൂടെ അയാളെ മൂടൊക്കെ പോകും. ഇവരിപ്പോ കുടുങ്ങിയിട്ട് വാങ്ങിയതാണ് നല്ലത്. പിന്നെ തിന്നാൻ എത്ര രസമുണ്ടെങ്കിലും ടേസ്റ്റ് ഉണ്ടെങ്കിലും തിന്നാൻ കഴിയില്ല. നമ്മൾ വന്നത് ഇവർക്കൊരു ബുദ്ധിമുട്ടായോ എന്ന് അവർക്ക് തോന്നും. അപ്പൊ ആരോട് ചർച്ച ചെയ്യാം.
ചില ആളുകൾ കഥല്ലാതെ അങ്ങനെ ചർച്ച ചെയ്യും, ശരിയല്ല. അതിഥികൾ നമ്മുടെ ഇരിക്കുമ്പോ വർത്തമാനം പറയുന്നതിന്റെ ഇടയിൽ നമ്മൾ വല്ലാതെ വാച്ചിലേക്ക് നോക്കിയാൽ ശരിട്ടോ എന്ന് അവർ വേഗം പറയും. കാരണം എന്താ, അവർ വേഗം പോകാൻ നമ്മൾ ധൃതി കൂട്ടുകയാണ് എന്ന് അല്പം തലയുള്ളവർക്ക് അതിൽ നിന്ന് മനസ്സിലാക്കി. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അവർക്കൊരു ബുദ്ധിമുട്ടും വരരുത്. നമ്മൾ വീട്ടിലേക്ക് ഒരു അതിഥിയോട് വരാൻ പറഞ്ഞു, ഒരു 10 മണിക്ക് ഒന്ന് കൂട്ടിക്കോളും രാവിലെ. അതിഥി കൃത്യസമയത്ത് വന്നു, കോളിംഗ് ബെൽ അടിച്ചു, ഒരു വരൂല്ല, അപ്പൊ നമ്മൾ അവിടെ എത്തിയില്ല. അങ്ങനെ ആവരുത്. അതിഥികളോട് നമ്മൾ വരാൻ പറഞ്ഞാൽ നമ്മൾ നേരത്തെ അവിടെ എത്തി, ആ ടൈം ആകുമ്പോഴേക്ക് എത്തി, വാതിലൊക്കെ തുറന്ന് അവരെ സഹർഷം സ്വാഗതം ചെയ്യാൻ നമ്മൾ ഒരുങ്ങി നിൽക്കണം. അതിഥി വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ വാതിലടക്കാൻ പാടില്ല. എന്നാ ശരി, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് അവരെ ഇറങ്ങിയിട്ടുള്ളൂ. അദ്ദേഹം നമ്മുടെ ഒറ്റ അടക്കല് വാതിലിക്ക് തോന്നും, ഓ വന്നത് ബുദ്ധിമുട്ടായോ, ആജാതി അടക്കലാണ്, ചെയ്യരുത്. അവരെ കൂടെ ഇറങ്ങലാണ് സുന്നത്ത് യാത്രയേക്കാൻ. ഏതായിരുന്നാലും ഇതിലൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നമുക്ക് വലിയ മാതൃകയുണ്ട്. അതുകൊണ്ടുള്ള ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി മലക്കുകൾ പോകുമ്പോ മനുഷ്യ പോലത്തിൽ ആദ്യം ഇബ്രാഹിം നബിയുടെ വീട്ട് കയറി. അപ്പൊ ഇബ്രാഹിം നബിക്ക് മലക്കാണെന്ന് മനസ്സിലായില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരെ ഇരുത്തിയതിന്റെ ശേഷം വേഗം ഭാര്യയോട് ചെന്നിട്ട് പറഞ്ഞു ഭക്ഷണം ഉണ്ടാക്കാൻ. അങ്ങനെ ഒരു മൂരിക്കുട്ടിനെ ചുട്ടെടുത്തു. ഒന്നുണ്ടല്ല, അറബികൾക്ക് ഒട്ടകത്തെ ഒന്നായിട്ട് ചുട്ടിട്ട് അല്ലേ മേശപ്പുറത്ത് ഇങ്ങനെ വെച്ച് എല്ലാരും കൂടി വലിച്ചു തന്നരുത്, നിന്നു നിന്നരുത്, ഇരുന്നാ മതി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മൂരിക്കുട്ടിനെ ചുട്ടെടുത്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ട് അതിഥികളുടെ മുന്നിൽ വെച്ച് കഴിക്കല്ലേ എന്ന് വെച്ചു. അപ്പൊ ഇവരിങ്ങനെ മുഖത്തേക്കൊക്കെ, ഇബ്രാഹിം നബിക്ക് ആകെ ആശങ്കയായി, എന്താ പേര് കഴിക്കാത്തത്. അപ്പോഴാണ് അവര് പറഞ്ഞത്, ഞങ്ങൾ മലക്കുകളാണ്, ഭക്ഷണം കഴിക്കൂല, നമ്മളാണെങ്കിൽ ആകെ ചൂട ഒന്ന് ആദ്യം പറഞ്ഞുകൂടെന്ന് കഴിക്കും. അതാണ് ഇബ്രാഹിം നബിയുടെ സ്വഭാവം, ചൂടായില്ല, നീരസം പ്രകടിപ്പിച്ചോ ഇല്ല, ഒരു വെറുപ്പ് മുഖത്ത് കണ്ടോ ഇല്ല. അവ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്നതാ. അപ്പൊ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങളിങ്ങനെ ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കാൻ പോവാ. ആ വരവൊക്കെ ശരിക്കും കൃത്യമായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ എന്തായിരുന്നാലും പറഞ്ഞു വരുന്നത്, ഇബ്രാഹിം നബിയിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് എന്ന് പറയുമ്പോ അതിലൊന്ന് അദ്ദേഹത്തിന്റെ സ്വഭാവമാണ്, അദ്ദേഹത്തിന്റെ ആ സൽസ്വഭാവം. അതുപോലെ എത്ര പ്രയാസം വന്നാലും അത് തരണം ചെയ്യാനുള്ള അപാരമായ കഴിവ് മനക്കരുത്ത്, അതിൽ ഇബ്രാഹിം നബി വലിയ മാതൃകയുണ്ട്. ശരിയല്ലേ? എന്ത് പ്രതിസന്ധികൾ വന്നാലും എന്ത് പ്രയാസങ്ങൾ വന്നാലും അദ്ദേഹത്തിന്റെ ആ നിലപാട് അതിൽ നമുക്ക് വലിയ മാതൃക. നമ്പ്രാതിന്റെ അഗ്നികുണ്ഠം കണ്ടപ്പോൾ പതറാത്ത ഇബ്രാഹിം നബിയിൽ നമുക്ക് ഉത്തമ മാതൃകയുണ്ട്, അദ്ദേഹത്തിന്റെ തവക്കുലിൽ നമുക്ക് മാതൃകയുണ്ട്. സ്വന്തം മകന്റെ കടുത്തറുക്കാൻ പറഞ്ഞപ്പോൾ പതറാതെ, ചിത്തം ചെതറാതെ കുട്ടി അറുക്കാൻ കൊണ്ടുപോയി അദ്ദേഹം. സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവെക്കാൻ തയ്യാറായി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാഹു എന്ത് കൽപ്പിച്ചാലും അത് നടപ്പിലാക്കാൻ ഒരു മുഅ്മിനായ മനുഷ്യൻ ബാധ്യസ്ഥനാണ് എന്ന വലിയ സന്ദേശം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് നൽകുന്നു. അതുപോലെ സഹോദര, ബാഹ്യമായും അതുപോലെ ആന്തരികമായും അദ്ദേഹത്തിന്റെ ഇഖ്ലാസ്, ഏത് കാര്യത്തിലും അദ്ദേഹത്തിന്റെ ഇഖ്ലാസ്, അതിൽ നമുക്ക് ഉത്തമ മാതൃകയുണ്ട് എല്ലാ വിഷയത്തിലും. ഇന്ന് കുട്ടികൾക്കൊക്കെ ഒടിവ് സമയം, നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ അതീവ ശ്രദ്ധ വേണം, അതീവ ശ്രദ്ധ വേണം. ഒടുക്കിനനുസരിച്ച് നീന്തരുത്, നമ്മൾ ഒടുക്കിനെതിരെ നീന്തി ശീലിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ സഹോദര, നമ്മുടെ മക്കൾ പിഴച്ചു പോകും. ഇബ്രാഹിം നബിയുടെ മാതൃക നമുക്ക്. അദ്ദേഹം തന്റെ പിതാവിന് വേണ്ടി ആ പ്രാർത്ഥിച്ചത്, അവിശ്വാസിയായ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചത്, അത് മാതൃക ഇല്ല. ഇനി വീണ്ടും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന പറയാം, അതിലൊക്കെ മാതൃക. അദ്ദേഹം അല്ലാഹുവോട് പ്രാർത്ഥിച്ച എന്താ, റബ്ബന അലൈക തവക്കൽനാ വ ഇലൈക അനബിനാ വ ഇലൈകൽ മസീർ. നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്, റബ്ബന ഞങ്ങളുടെ നാഥ, അലൈക തവക്കൽനാ നിന്നിലേക്ക് ഞങ്ങൾ ഫലമേൽപ്പിക്കുന്നു, വ ഇലൈക അനബിനാ നിന്നിലേക്ക് ഞങ്ങൾ ഖേദിച്ചു മടങ്ങുന്നു, നിന്നിലേക്കാകുന്നു മടക്കം.
ഖിയാമനാള് നമ്മളൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങുന്നതും അള്ളാഹുവിലേക്കാണ്. അപ്പൊ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന നോക്കൂ നിങ്ങൾ, നിന്നിലേക്കാണ് ഞങ്ങൾ എല്ലാം ഭരമേൽപ്പിക്കുന്നത്. അങ്ങനെ തന്നെയുള്ള നമ്മൾ പറയേണ്ടത്, ഏത് ഘട്ടത്തിലും നമ്മൾ അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കണം. തവക്കുൽ എന്ന് പറയുന്നത് വലിയ ഒരു ആയുധമാണ്. ഇന്ന് സഹോദര മുസ്ലിം ലോകത്തിന് വേണ്ടത് ഏറെ വേണ്ട ഒന്ന് തവക്കുലാണ്. എവിടെയും പ്രശ്നങ്ങളാണ്. സിറിയയിൽ നോക്കൂ നിങ്ങൾ, പരിശുദ്ധമായ റജബ് മാസത്തിലാണ് കുഴപ്പങ്ങൾ. യുദ്ധായുധങ്ങളുടെ ശബ്ദം കേൾക്കാത്ത മാസമാണ് റജബ് അതുകൊണ്ടാണ് റജബിന് അസമ്മ എന്ന് പേര് വന്നത്. ജാഹിരിയ കാലഘട്ടത്തിൽ വരെ പരിശുദ്ധമായ റജബ് മാസത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല, റജബിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ആളുകൾ വരെ റജബിൽ എന്തുണ്ടാവില്ല, കുഴപ്പങ്ങൾ ഉണ്ടാക്കൂല. അന്ന് കലാപങ്ങളുടെ ഒരു കാലമായിരുന്നു. ചെറിയ കാര്യങ്ങൾക്ക്, നിസ്സാര കാര്യങ്ങളുടെ പേരിൽ വലിയ കലാപങ്ങൾ ഉണ്ടായിരുന്ന കാലം. ആ കാലഘട്ടത്തിൽ പോലും സഹോദര റജബിൽ കുഴപ്പമുണ്ടാക്കുമായിരുന്നില്ല അവർ. സിറിയയിൽ നോക്കൂ ഇന്ന് പ്രശ്നങ്ങളാ, സിറിയയിൽ പ്രശ്നങ്ങളാ. ഒരു ഫറോവ, ഒരു ആധുനിക ഫറോവ അവിടെ ഭരണം നടത്തുന്നുണ്ട്. രാസായുധ പ്രയോഗം പോലും സഹോദര നിരപരാധികൾക്ക് നേരെ. നൂറുകണക്കിന് പാവപ്പെട്ട ചെറിയ കുട്ടികളാണ് പൊള്ളലേറ്റ് മരിച്ചു. ഞാൻ പറയുന്നത് ലോകത്തിന്റെ ഏത് ഭാഗത്തും ഇതാണ് അവസ്ഥ. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ, പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുന്ന അവസ്ഥ, സ്വന്തം ജന്മനാട്ടിൽ താമസിക്കാൻ കഴിയാതെ. പതിനായിരക്കണക്കിന് ആളുകൾ ജന്മനാട് വിട്ട് പല പ്രശ്നങ്ങളുടെ പേരിൽ പോകേണ്ട അവസ്ഥ. തവക്കുലില്ലെങ്കിൽ എങ്ങനെ പിടിച്ചു നിൽക്കും? നമ്രൂദിന്റെ അഗ്നികുണ്ഡത്തിലേക്ക് അറിയപ്പെടുന്ന സമയം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് പറഞ്ഞില്ലേ, ഹസ്ബി അല്ലാഹു വനിഉമൽ വക്കീൽ വനിഉമൽ മൗല വനിഉമൻ നസീർ. എനിക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ അവനാണ്. അവൻ എത്ര നല്ല സഹായിയാണ്, എത്ര നല്ല രക്ഷാകർത്താവാണ്. വളരെ വ്യക്തമായിട്ട് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു താല അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട്. നബിതങ്ങൾ പറഞ്ഞില്ലേ, ഇബ്രാഹിം നബിയുടെ തവക്കുലാണ് നിങ്ങൾക്ക് വേണ്ടത്. ബദറിന്റെ ഘട്ടത്തിൽ പറഞ്ഞു കൊടുത്തു, സങ്കീർണമായ യുദ്ധഘട്ടങ്ങളിലൊക്കെ പറഞ്ഞു കൊടുത്തു. ഇബ്രാഹിം നബിയുടെ മാതൃക വേണം, കാരണം അദ്ദേഹത്തിന്റെ ആ തവക്കുൽ അങ്ങനെ. നമ്രൂദിന്റെ അഗ്നികുണ്ടെന്ന് നേർക്ക് നേരെ കണ്ടിട്ടും സഹോദര അദ്ദേഹം പതറിയില്ല. അദ്ദേഹത്തിന്റെ തവക്കുല, അദ്ദേഹം ദ്വാരക്കാണ്, നിന്നിലേക്ക് ഞങ്ങളെല്ലാം തവക്കുലാക്കും, നിന്നിലേക്ക് ഞങ്ങൾ ഇതാ ഖേദിച്ച് മടങ്ങുന്നു. ഇബ്രാഹിം നബി ദുആ ചെയ്യാണ്, വൈലൈക്കൽ മസീർ, അല്ലാഹുവേ നിന്നിലേക്കാവുന്ന മടക്കം സമ്മതിച്ചു കൊടുക്കണം. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ദുആ, റബ്ബനാ ലാ തജ്അൽന ഫിത്നതൻ ലില്ലദീന കഫറൂ, നാഥാ ഞങ്ങളെ സത്യനിഷേധികൾക്ക് ഒരു പരീക്ഷണമാക്കല്ല, നാഥാ ഞങ്ങളെ സത്യനിഷേധികൾക്ക് നീ ഒരു പരീക്ഷണമാക്കല്ലേ. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? സത്യനിഷേധികളും സത്യവിശ്വാസികളും തമ്മിൽ ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടാകും. ആ യുദ്ധങ്ങളിൽ സത്യനിഷേധികൾ വിജയിക്കുന്നൊരവസ്ഥ വരുമ്പോ അത് മഹാപരീക്ഷണം. സത്യനിഷേധികൾ വിജയിക്കുമ്പോ സത്യവിശ്വാസികൾ, ദുർബല വിശ്വാസികൾ ചിലപ്പോൾ വിചാരിക്കും ഇതൊന്നും വലിയ അർത്ഥമല്ല, സത്യല്ല, സത്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ അസത്യം വിജയിക്കുമോ, അങ്ങനെ ചിന്ത വരും, ചിന്തിക്കാൻ പാടില്ല, അതൊരു പരീക്ഷണം. അതുകൊണ്ട് നോക്കൂ അദ്ദേഹം ദുആ ചെയ്യാം, നാഥാ ഞങ്ങളെ സത്യനിഷേധികൾക്ക് ഒരു പരീക്ഷണമാക്കല്ലേ. വഗ്ഫിർ ലനാ റബ്ബനാ, ഞങ്ങളുടെ നാഥാ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. അവിടെ നടി വരണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവോട് ദുആ ചെയ്യാണ്, അള്ളാഹുവേ ഞങ്ങളോട് നീ പൊറുക്കണേ. അതാണ് ആ പ്രാർത്ഥനയുടെ മർമ്മ പ്രധാനമായ ഭാഗം. പൊറുക്കലിനെ തേടുക, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല ഒരുപാട് ആയത്തുകളിലൂടെ അത് പറയുന്നുണ്ട്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിൽ വന്ന വളരെ പ്രധാന നമുക്ക് വലിയ മാതൃക. ഇബ്രാഹിം നബി അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്, എന്ത്? അള്ളാഹുവേ ഞങ്ങളോട് പൊറുക്കണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മുടെ നബിയോട് പറഞ്ഞെന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. മുഹമ്മദ് സൂറത്തിലൂടെ അല്ലാഹു നമ്മുടെ നബിയോട് പറയുന്നത്, വസ്തഗ്ഫിർ ലിദംബിക
വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് നബിയെ താങ്കൾക്ക് വേണ്ടിയും സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും വേണ്ടി അങ്ങ് പാപമോചനത്തിന് അർപ്പിച്ചോളൂ നബിയെ. നമ്മുടെ നബിയോട് അള്ളാഹു പറയാം, ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് അള്ളാഹു എടുത്തു ധരിച്ചു. നമ്മുടെ നബിയോട് അള്ളാഹു പറയാം, നബിയെ അങ്ങേക്കും മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും പാപങ്ങൾ പുറത്തു തരാൻ അള്ളാഹുവോട് പ്രാർത്ഥിച്ചോളൂ. നബിയുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും വരില്ല, ഒരു തെറ്റും വന്നിട്ടില്ല. നബൂവത്തിന്റെ മുമ്പ് വന്നിട്ടില്ല, ശേഷം വന്നിട്ടില്ല. സഹോദര റസൂലുള്ളാന്റെ ചെറുപ്രായത്തിൽ പോലും തെറ്റ് വന്നിട്ടില്ല. ആ നബിയോട് അള്ളാഹു പറയുന്നത് നബിയേ, അങ്ങ് അങ്ങയുടെ അങ്ങ് അങ്ങേക്ക് വേണ്ടി പാപമോചനത്തിന് അർപ്പിച്ചോളൂ. ദോഷം പുറത്തു തരാൻ റസൂലിന്റെ ഭാഗത്തുനിന്ന് തെറ്റും വന്നില്ല. എന്താ കാരണം? ഒരു കാലത്തും വന്നിട്ടില്ല. 3 വയസ്സുള്ള സമയത്ത് റസൂലുള്ളാന്റെ നെഞ്ചകം പൊളിച്ചിട്ട് സഹോദര ജിബ്രീൽ എന്ന മലക്കിന്റെ നേതൃത്വത്തിൽ റസൂലുള്ളാന്റെ ഹൃദയം പുറത്തെടുത്ത് സംസമ കൊണ്ട് കഴുകി വൃത്തിയാൽ 3-ാമത്തെ വയസ്സ്. ഒരു 3 വയസ്സുകാരനുണ്ടാകുന്ന ചാപ്പല്ലെങ്കിൽ ലഭിക്കുണ്ടാവാൻ പാടില്ല എന്ന് അള്ളാന്റെ തീരുമാനം. 10-ാമത്തെ വയസ്സിൽ വീണ്ടും അത് ആവർത്തിച്ചു. 40-ാമത്തെ വയസ്സിൽ വീണ്ടും ആവർത്തിച്ചു. 52-ാമത്തെ വയസ്സിൽ വീണ്ടും. എത്ര പ്രാവശ്യമായി? 4 പ്രാവശ്യം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്രക വവളനാ അൻക വിസ്രക അല്ലദീ അൻഖല ലഹ്റക. അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു ചെയ്തു കൊടുത്ത വലിയ നിഴൽമത്തി എടുത്ത് ധരിക്കുന്നു നോക്കും. അലം നശ്റഹ് ലക സദ്രക, നബിയെ അങ്ങയുടെ ഹൃദയത്തിന് നാം വിശാലത നൽകിയില്ലയോ? അള്ളാഹു പറയും നോക്കൂ, അങ്ങയുടെ ഹൃദയത്തിന് നാം വിശാലത നൽകിയില്ലയോ? ഏതാണ് ആ വിശാലത? അതിന് ഒരുപാട് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. റസൂലുള്ളാന്റെ വിശാല മനസ്കത, റസൂലുള്ളാന്റെ മറ്റുള്ളവരോടുള്ള ദയ, റസൂലുള്ളാന്റെ കാരുണ്യം, റസൂലുള്ളാന്റെ വിട്ടുവീഴ്ച മനോഭാവം, അതൊക്കെ യഥാർത്ഥത്തിന് ആ വിശാലതയുടെ വക. എന്നാൽ പ്രധാനപ്പെട്ട ഒന്ന് 3-ാമത്തെ വയസ്സിലും, അതുപോലെ 10-ാമത്തെ വയസ്സിലും, 40-ാമത്തെ വയസ്സിലും, 52-ാമത്തെ വയസ്സിലും 4 ഘട്ടങ്ങളിൽ ജിബ്രീൽ എന്ന മലക്കിന്റെ നേതൃത്വത്തിലുള്ള ആ ശസ്ത്രക്രിയയാണ് സഹോദര ഉദ്ദേശിക്കുന്നത്. എന്തിനാണത് സാധാരണക്കാരിൽ നിന്ന് ഭിന്നമായി 3 വയസ്സ് മുതൽ എന്തുകൊണ്ട് തുടങ്ങി? റസൂലിനൊരു പ്രശ്നം വരാൻ പാടില്ല, ഒരു ന്യൂനതയും ആ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല, അള്ളാന്റെ തീരുമാനം. അപ്പൊ എല്ലാ നിലക്കും പെർഫെക്റ്റ് ആണ്, അള്ളാന്റെ തിരുദൂതർ അനുകരണീയനാണ്. ആർക്കുമെന്ന് പറയാനുണ്ടാവില്ല. അതുകൊണ്ടാണ് ചെറുപ്പകാരനുള്ള സഹോദരായത് നമുക്ക് വേണ്ടാണ് അള്ളാഹു പറയുന്നത്. റസൂല് തെറ്റെയ്തിട്ടല്ല. റസൂലിനു പോലും അള്ളാഹു അങ്ങനെ കൽപ്പിക്കുമ്പോ നമ്മളൊക്കെ എത്ര ഇസ്തിഗ്ഫാർ ചൊല്ലണം എന്നത് അറിയിക്കാനാണ്. മാത്രമല്ല റസൂലിനോട് പറയുന്നത് താങ്കൾക്ക് വേണ്ടിയും മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും മുഅ്മിനാത്തുകൾക്ക് വേണ്ടിയും അങ്ങ് പൊറുക്കലിനെ തേടിക്കോളൂ നബിയെ. നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ നബിയോട് അള്ളാഹു കൽപ്പിച്ചു. അപ്പൊ നമ്മൾ അങ്ങനെ രക്ഷപ്പെടാൻ. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, അല്ലാഹുവോട് പൊറുക്കലിനെ തേടണം. തീർച്ചയായും അല്ലാഹു അവൻ പുറത്തു കൊടുക്കുന്നവനാണ്, അതോടുകൂടെ അവൻ കാരുണ്യവാനാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فَسَبِّحْ بِحَمْدِ رَبِّكَ وَاسْتَغْفِرْهُ إِنَّهُ كَانَ تَوَّابًا. നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ നീ വാഴ്ത്തിക്കോ, പ്രകീർത്തിച്ചോ. വസ്തഗ്ഫിറുഹു, അവനോട് പാപമോചനത്തിന് അർത്ഥിച്ചോളൂ. ഇന്നഹു കാന തവ്വാബ, അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. അള്ളാഹു തൗബ ചെയ്യുന്നവരിൽ പാപമോചനത്തിന് അർപ്പിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. മറ്റനായത്തിൽ അല്ല പറയുന്നു, നിസായ സൂറത്തിൽ അള്ളാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യഅമൽ സൂഅൻ ഔ യളിം നഫ്സഹു ഥുമ്മ യസ്തഗ്ഫിറില്ലാഹ യജിദില്ലാഹ ഗഫൂറർ റഹീമാ.
അല്ലാഹു പറയുന്നത് ഒരാൾ ഒരു തെറ്റായ കാര്യം ചെയ്തു, അവൻ സ്വന്തത്തെ അതിക്രമിച്ചു, അങ്ങനെയാണെങ്കിൽ എന്നിട്ട് അവൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ അവൻ അല്ലാഹു പൊറുത്തു കൊടുക്കുന്നവനും കാരുണ്യവാനുമായിട്ട് അല്ലാഹുവിനെ അവൻ കണ്ടെത്തിക്കും. അല്ലാഹു നമ്മുടെ ദോഷങ്ങൾ പൊറുത്തു തരുമാറാവട്ടെ. അല്ലാഹു ഖുർആനിലൂടെ ഒരുപാട് ആയത്തുകളിലൂടെ ഈ കാര്യം പറയുന്നു, ഒരുപാട് വചനങ്ങളിലൂടെ അല്ലാഹു പറയുന്നുണ്ട് ഈ കാര്യം. ദോഷങ്ങൾ പൊറുക്കാൻ വേണ്ടി അല്ലാഹുവിനോട് നമ്മൾ പറയേണ്ട കാര്യങ്ങളെ പറ്റി അല്ലാഹു പറയുന്നു. ഈ വിഷയത്തിൽ അനവധി ആയത്തുകൾ ഉണ്ട്. ഒരായത്ത് ശ്രദ്ധിക്കൂ, ഞാൻ ആരോ പറയുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون أولئك جزاؤهم مغفرة من ربهم وجنات تجري من تحتها الأنهار خالدين فيها ونعم أجر العاملين. آل عمران سورة 135-136 വചനങ്ങളിൽ അല്ലാഹു പറയുന്നു, والذين إذا فعلوا فاحشة നീചവൃത്തിയെ ചെയ്ത ഒരു വിഭാഗം അല്ലാഹു പറയാണ്, നീചവൃത്തി ഫാഹിഷത്തിൽ വ്യഭിചാരാണ് ഉദ്ദേശം. ഔ ലലമോ അൻഫുസഹും, അല്ലെങ്കിൽ അവരവരുടെ സ്വന്തത്തെ അതിക്രമിച്ചു, അതായത് വ്യഭിചാരത്തിന് താഴെയുള്ള തെറ്റുകൾ ചെയ്തു. വ്യഭിചാരം വലിയൊരു തെറ്റാണ്. ഒരാൾ വ്യഭിചാരം നടത്തി, അല്ലെങ്കിൽ അതിന് താഴെയുള്ള വേറെ ചെറിയ തെറ്റുകളടക്കം ചെയ്തു. പക്ഷേ അവർ അല്ലാഹുവിനെ സ്മരിച്ചു. ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവരെ തെറ്റുകൾ പൊറുക്കാൻ വേണ്ടി അവർ അല്ലാഹുവോട് അർത്ഥിച്ചു. അങ്ങനെയാണെങ്കിൽ വമൈ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ദോഷം പൊറുക്കുന്നവൻ വേറെ ആരാണുള്ളത്? വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് അവർ ആദ്യം കുറച്ചില്ല. മനുഷ്യന്റെ നിലപാട്, വ്യഭിചാരം തന്നെ ഒരിക്കൽ സംഭവിച്ചാൽ പോലും എന്ത് ചെയ്യണം? കുറച്ചു നിൽക്കരുത്. വ്യഭിചാരം സംഭവിച്ചു, അല്ലെങ്കിൽ അതിന് താഴെയുള്ള തെറ്റുകൾ ചെയ്തു, പക്ഷെ അറിഞ്ഞുകൊണ്ട് അവൻ ആ തെറ്റിൽ ഉറച്ചു നിന്നില്ല, അവൻ അല്ലാഹുവോട് പൊറുക്കല്ല തേടിയാൽ ഉലാഇക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം, അവർക്ക് അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള പ്രതിഫലം മഗ്ഫിറത്താവുന്നു. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വ്യഭിചാരം ഒരു വൻദോഷമാണ്. ആ വൻദോഷം സംഭവിച്ചാൽ പോലും അവൻ അല്ലാഹുവിലേക്ക് വേഗം തൗബ ചെയ്ത് മടങ്ങണമെങ്കിലും ഉറച്ചിക്കരുത്. എന്നാൽ അല്ലാഹു പറയുന്നത് അവർക്കുള്ള പ്രതിഫലം സഹോദര മഗ്ഫിറത്താണ്. വജന്നാത്തും തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫിയാ, അല്ലാഹു പറയുന്നത് അവർക്കുള്ള പ്രതിഫലം സ്വർഗത്തോപ്പുകളാണ്. ആ താഴെ തിരുളികളോട് ഇരിക്കും അതിർത്തികളാണ്. അമൽ ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലം എത്ര നല്ലതാകുന്നു. ഞാനിത് ഉദ്ധരിച്ചത് ആല് ഇമ്രാനിലെ ആയത്തൊക്കെ നമുക്ക് വലിയ സമാധാനം നൽകുന്ന ആയത്താണ്, വലിയ സമാധാനം നൽകുന്നതാണ്. ഫാഹിഷത്ത് സംഭവിച്ചാൽ പോലും അല്ലാഹു താല പുറത്തു കൊടുക്കും, നിരാശപ്പെട്ട് തെറ്റിൽ തന്നെ ഉറച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. ആല് ഇമ്രാൻ അല്ലാഹു പറയാം. അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ മാതൃക നോക്കൂ. ഇബ്രാഹിം നബിയിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃക ഉണ്ട്. ഇബ്രാഹിം നബി പറഞ്ഞു, പണേ ഞങ്ങൾ ഇതക്കുലാകും, നീ ഞങ്ങളോട് പുറത്തു തരണം. അതിൽ നമുക്ക് വലിയ മാതൃക ഇസ്തിഗ്ഫാർ നമ്മൾ വളരെ കൂടുതൽ പഠിപ്പിക്കണം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എടുത്തിട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, വല്ലാഹി ല അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി ഫിൽ യൗമി അക്സറ മിൻ 70 മറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇന്നീ ല അസ്തഗ്ഫിറുല്ലാഹ
തീർച്ചയായിട്ടും ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു. വഅതൂബു ഇലൈഹി, അവനിലേക്ക് ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങും. ഫി യൗമി, ഒരു ദിവസം, അക്സറ മിൻ സബഈന മറ, 70 പരമ്പ്രാവശ്യം, 70 പ്രാവശ്യത്തിലധികം ഒരു ദിവസം അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ തേടുകയും തൗബ ചെയ്യുകയും ചെയ്യുമായിരുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാഹി പറഞ്ഞിട്ട് റസൂൽ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു തെറ്റും ചെയ്യാത്ത റസൂൽ. എന്താ റസൂൽ എങ്ങനെ ചെയ്യുന്നു? റസൂലിന്റെ വാക്ക്, റസൂലിന്റെ പ്രവൃത്തി, ഇതൊക്കെ വരുന്നത് എങ്ങനെ? സഹോദരായ, ഇതൊക്കെ വഹീന്റെ അടിസ്ഥാനത്തിലാണ്. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. റസൂല് തെറ്റ് ചെയ്ത ആളാണെന്ന് ചില ആളുകൾ ജൽപ്പിച്ചു. അവരെ ജൽപ്പിക്കാൻ കാരണം റസൂലുള്ളാഹിക്ക് വിഷമം വന്നപ്പോൾ അല്ലാഹു ആയത്തിറക്കാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വന്നജ്മി ഇദാ ഹവാ മാ ദല്ല സാഹിബുകും വമാ ഹവാ വമാ യൻതിഖു അനിൽ ഹവാ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. നക്ഷത്രത്തെ വെച്ച് അല്ലാഹു സത്യം ചെയ്ത് പറയാം, നിങ്ങളെ കൂട്ടുകാരനായ മുഹമ്മദ് നബി പഴിച്ചിട്ടില്ല. അല്ല പറയാണ് എന്താ കാരണം? ദേഹേച്ഛക്കനുസരിച്ച് തന്നിഷ്ടത്തിനനുസരിച്ച് ആ പ്രവാചകനൊന്നും സംസാരിക്കില്ല. തനിക്ക് ലഭിച്ച വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒന്നും സംസാരിക്കില്ല. റസൂലിന്റെ വാക്ക്, പ്രവൃത്തി, ഇതൊക്കെ വഹീന്റെ അടിസ്ഥാനത്തിലാ. അള്ളാഹു താല വിശുദ്ധ ഖുർആനിലൂടെ റസൂൽക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ആ റസൂല് പറയാ, ഞാൻ ഒരു ദിവസം വല്ലാഹി 70 പരം പ്രാവശ്യം തൗബ ചെയ്യും, അതുപോലെ ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെത്തോടും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന റസൂൽ പറഞ്ഞതായിട്ട് എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞതായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയാം. മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ഒരാൾ ഇസ്തിഗ്ഫാറിനെ പതിവാക്കിയാൽ എപ്പോഴും അസ്തഗ്ഫിറുള്ള പറയും. നമുക്കൊരു ചെലവില്ലല്ലോ, ശുദ്ധിയുടെ ആവശ്യം പോലുമില്ല. സഹോദര, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും യാത്ര പോകുമ്പോഴും കിടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് നിരന്തരം അള്ളാഹുവോട് എന്ത് ചെയ്യാം? പൊറുക്കലിനെ തേടാം, അസ്തഗ്ഫിറുള്ള പറയാം. അള്ളാഹു പറയുന്നത്, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ഒരാൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നതിനെ പതിവാക്കിയാൽ അവന്റെ എല്ലാ വിഷമത്തിൽ നിന്നും അല്ലാഹു രക്ഷ നൽകുന്നതാണ്. അവന്റെ എല്ലാ ദുഃഖത്തിൽ നിന്നും അല്ലാഹു എനിക്ക് മോചനം നൽകുന്നതാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിൽ അല്ലാഹു അദ്ദേഹത്തിന് ആഹാരം നൽകുന്നതാണ്. പോരെ സഹോദര, നോക്കൂ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതൊരാൾക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ? നിരന്തരം വിഷമങ്ങളുണ്ടാവും. എന്നാൽ ആ വിഷമങ്ങളിൽ നിന്ന് ഒരു രക്ഷ കിട്ടാനുള്ള ഒരു ആത്മീയമായ മരുന്നാണ് ഏത്? ചില രോഗങ്ങൾക്കൊക്കെ ഒറ്റമൂലികൾ അല്ലേ? ഒറ്റമൂലികൾ, ക്യാൻസറിനൊരു ഒറ്റമൂലിയാണ് അത്ര ചക്ക. വൈദ്യശാസ്ത്രം ഇപ്പൊ കണ്ടുപിടിച്ചതാ. നമ്മൾ ചക്കയെ അവഗണിക്കരുത്. ഒരുപാട് രോഗങ്ങൾക്കുള്ള ഔഷധങ്ങൾ, ഔഷധമാണ് അത്ര ചക്ക. നമ്മുടെ ആന്തരികമായി ഒരുപാട് രോഗങ്ങൾക്ക് മരുന്നാണ് അത്ര ഈ ചക്കയിലുള്ള അതിലാ ചെറിയ നാരുകൾ. ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ, പുളിവീകരക്ക ചക്ക കൂട്ടാൻ നല്ല കൂട്ടിയവരാ? നമുക്കതൊരു താന സാധനമായിട്ട് നമ്മൾ കാണാം. ഇപ്പൊ പുതിയ പഠനം തെളിയിച്ചത് ക്യാൻസറിന് ഔഷധമാണ് ഏത്? ചക്ക എന്ന. ഇതൊക്കെ വ്യാപകമായി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാൽ ചക്കക്ക് ഭയങ്കര മാർക്കറ്റ് ആയിരിക്കും. ക്ലാസ്സിന് വരുന്നവരുടെ അറിയാറുണ്ടാകും, അവരുത് അവഗണിക്കാൻ പാടില്ല. ഇടക്കിടക്ക് കൂട്ടാണ്ടാക്കിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങളാണ്. പഠിച്ചു തന്നതാണുള്ളത്.
അവഗണിക്കാൻ പാടില്ല. സഹോദര, ഞാൻ പറയുന്നത് ശാരീരികമായിട്ട് നമുക്ക് പ്രയാസങ്ങൾക്ക് വലിയ ഒറ്റമൂലികളും ഡോക്ടർമാർ നിർദ്ദേശിച്ചാൽ അല്ലേ, ഒരു ഉസ്താദ് പച്ചക്കന്റെ അദ്ദേഹം എത്ര പറഞ്ഞാലും വണ്ടി കയറൂല. ഒരു ഡോക്ടർ പറയാണ്, പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാർ പഠനം നടത്തിയിട്ട് തെളിയിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ഈമാൻ വർദ്ധിച്ചു, ഈമാൻ വർദ്ധിച്ചു, ചക്കതാരമായി മാറും. കാരണമല്ല ഏത് കാര്യങ്ങളും പുറത്തുനിന്ന് ആരെങ്കിലും പറയണം. മലപ്പാലിന്റെ മഹാത്മ്യം ഖുർആൻ പറഞ്ഞപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്തവർ പ്രഗത്ഭരായ ഡോക്ടർമാർ കൃത്യമായിട്ട് പറയുമ്പോൾ ഖുർആൻ പറഞ്ഞതിന് അടിവരയിടുമ്പോ ഈമാൻ കൂടി. 3016 ആകുമ്പോഴേക്ക് ഖിയാമത്തുനാൾ എന്തായിരുന്നു വരുന്നാണ് ഇപ്പൊ ശാസ്ത്രം പറയുന്നത്. കേറിയ അത്രേ കിട്ടുള്ളൂ എന്നാണ്. ചില ആളുകൾക്കൊക്കെ അപ്പൊ ഖിയാമത്തുനാൾ ഉണ്ടാവൂലേ? ഏതാ ഇവൻ? അള്ളാഹു അവന്റെ റസൂൽ പഠിപ്പിച്ചാൽ പിന്നെ അതിൽ സംശയിക്കാൻ പാടുണ്ടോ? ഞാൻ പറയുന്ന സഹോദര, നമ്മുടെ വിഷമങ്ങളൊക്കെ തീരാനുള്ള മാനസിക പ്രയാസങ്ങൾക്ക് ഒരുപാട് ഗുളിക കുടിക്കുന്നതിനേക്കാൾ നല്ലത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. അദ്ദേഹം പറയുന്നു, റസൂൽ പറഞ്ഞു, ഒരാൾ ഇസ്തിഗ്ഫാറിനെ പതിവാക്കിയാൽ അല്ലാഹു റസൂൽ പറയുന്നത് അവന്റെ എല്ലാ വിഷമങ്ങളിൽ നിന്നും അല്ലാഹു അവനിക്ക് രക്ഷ നൽകും, എല്ലാ ദുഃഖത്തിൽ നിന്നും മോചനം നൽകും, ടെൻഷനൊക്കെ നീങ്ങും. പിന്നെ വലിയൊരു സംഗതി എന്താ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അല്ലാഹു അവനിക്ക് ആഹാരം നൽകുന്നതാണ്. എന്താണ് അതിന്റെ അർത്ഥം? മറിയം ബീവിക്ക് അല്ലാഹു തആല ആഹാരം കൊടുത്തതുപോലെ നൽകുമെന്നല്ല. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ ഒരു റൂമിലിട്ട് അടച്ചപ്പോൾ പിന്നെ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോ അദ്ദേഹം അതാ മുന്തിരി തന്നിരിക്കുന്നു. അന്ന് തന്നെ ഈമിന്റെ ഒരു ഭാഗത്തും മുന്തിരിയില്ല, മുന്തിരിയുടെ കാലമല്ല. എന്നിട്ടും അദ്ദേഹം മുന്തിരി തിന്നു. ആരാ കൊടുത്തത്? അല്ല, നേരെ കൊടുത്തതാ. അതൊക്കെ അല്ലാന്റെ ഔലിയാക്കൾക്ക് അല്ലാഹു നൽകുന്നതാ. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറിയം ബീവിയെ കാണാൻ വേണ്ടി ചൊല്ലുമ്പോ മറിയം ബീവി റളിയല്ലാഹു അൻഹ ഭക്ഷണം കഴിക്കുന്നു. മറിയം, എവിടെ നിന്നാണ് നിനക്ക് ഈ ഭക്ഷണം കിട്ടിയത് എന്ന് സക്കരിയ നബി ചോദിച്ചപ്പോ ഇത് അല്ലാഹുവിൽ നിന്ന് നേരെ ലഭിച്ചതാണെന്ന് പറഞ്ഞത് ഖുർആൻ പറയുന്നു. നമുക്കൊക്കെ അങ്ങനെ നേരെ കിട്ടുന്നല്ല, ഓരോ നിമിത്തങ്ങൾ ഉണ്ടാവും. ഒരാൾ ഇസ്തിഗ്ഫാർ പതിവാക്കി, അവന്റെ ജോലി ശരിയായി, അല്ലെങ്കിൽ മുതലാളി ശമ്പളം കൂട്ടി. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അത്ര കൂട്ടുന്നത് പ്രതീക്ഷിച്ചിരുന്നില്ല. 12,000 രൂപ കടയിൽ നിൽക്കുമ്പോ അവന് കൂലി കൊടുക്കുന്നുണ്ടോ? അല്ല. ഇസ്തിഗ്ഫാർ പതിവാക്കി, ഖുർആൻ ക്ലാസ്സിൽ നിന്നുള്ള സന്ദേശം ഇസ്തിഗ്ഫാർ നല്ലോ പതിവാക്കി. ഒറ്റടിക്കഥ മുതലാളി 12 ൽ 15 ആക്കി കൊടുത്തു. നീ കൃത്യമായിട്ട് അങ്ങനെ തന്നെ സംഭവിക്കുന്നില്ല കേട്ടോ. ഈ മാസം ഫുള്ള് ചെല്ലി ശമ്പളം കിട്ടിയ പെണ്ണി നോക്കി, എന്നിട്ട് പറയാനുള്ള പിടിച്ച് ചവിട്ടണം. എവിടെ ഇതിന് 15? അങ്ങനല്ല സഹോദര, അങ്ങനെ തന്നെ സംഭവിക്കുന്നല്ല. യഥാർത്ഥത്തിൽ ഇതൊക്കെ കാര്യങ്ങളൊക്കെ തൃപ്തിവാക്കുന്നത് അല്ലാഹുവാണ്. ഗൾഫിലുള്ള അറബിക്ക് തോന്നിപ്പിച്ചു കൊടുത്താൽ നമ്മുടെ കച്ചവടത്തിൽ വർധനവ് കിട്ടാൻ എത്ര എളുപ്പമുണ്ട് അല്ലാഹു വിചാരിച്ചാൽ. ആളുകൾക്ക് തന്നെ തോന്നിപ്പിച്ചു കൊടുക്കാം സാധനം അവിടുന്ന് വാങ്ങാം എത്ര പെട്ടെന്ന്. അത് തിരിഞ്ഞു പറഞ്ഞു നിങ്ങൾ ലെവലായി വരണം. അതാണ് ഭക്ഷണം അറിയാത്ത ഭാഗത്തിലൂടെ കൊടുക്കും, അറിയാത്ത ഭാഗത്തിലൂടെ കൊടുക്കും. അതല്ലാതെ ഇസ്തിഗ്ഫാർ ചൊല്ലിയ ശേഷം പറയാത്ത കല്യാണത്തിന് പോകും. അതൊക്കെ ആ വകുപ്പിൽ പെട്ടത് അറിയാതെ കിട്ടുന്നു. എനിക്കങ്ങനെ പഠിച്ചാൽ തോന്നി വെച്ചു എന്ന് പറയരുത് സഹോദര. ചിലങ്ങനെ അന്വേഷിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല, ഹലാലായ രൂപത്തിൽ അല്ലാഹു താല ആഹാരം നൽകും. ഇതൊക്കെ കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. മുടക്കാനും അല്ലാതെ കഴിയത്. സുഭിക്ഷമായി ആഹാരം കഴിച്ച് ശീതീകരിച്ച റൂമിൽ സുഖമായിട്ട് ഗുജറാത്തുകാരെ കടന്നിറങ്ങുമ്പോ ഭീകരമായ രൂപത്തിൽ സഹോദര ഭൂകമ്പം വന്നപ്പോൾ എല്ലാം നശിച്ചുപോയില്ല. നേരത്തെ ഗുജറാത്തിൽ കോടികളുടെ ആസ്തിയുള്ള ആളുകൾ ഒരു ബാഗ് റൊട്ടി കിട്ടാൻ, സഹോദര ഒരൽപ്പം കുടിവെള്ളം കിട്ടാൻ, ഒരൽപ്പം ഭക്ഷണത്തിന് വേണ്ടി വരി നിന്നിലേ ഉള്ളൂ. എത്ര പെട്ടെന്നാണത്! കോടികളുടെ ആസ്തിയുള്ള ആളുകളാ ഒന്നും ഇല്ലാതായി. ഇവരും ഉടയവരും മരിച്ചുപോയി, പലർക്കും മാരകമായ പരുക്ക് പറ്റി. അവശേഷിക്കുന്നവർ ഒരൽപ്പം അന്നം കിട്ടാൻ വേണ്ടി അവർ തണ്ടുന്ന തണ്ടൽ. നമുക്ക് തോന്നിപ്പോ നമുക്കൊന്നൊരു പ്രശ്നമില്ല, ഇഷ്ടം പോലെ പണുണ്ട്, തൽക്കാലം ഭക്ഷണത്തിനൊരു മുട്ട് വരൂല. ചിന്തിക്കരുത് സഹോദര. ചില ആളുകൾക്ക് ഒരുപാട് തോട്ടങ്ങളും ഒരുപാട് തെങ്ങും. ഇപ്പൊ കല്യാണം കന്വേഷിക്കുമ്പോ പറയും പേടിക്കാനില്ല, തേങ്ങ ഇഷ്ടം പോലെ
വെറും തേങ്ങ തിന്നരുത് തോന്നിപ്പോ, അങ്ങനെയാണ് സാധാരണ പറയല്. ഇഷ്ടം പോലെ തേങ്ങ, ഇഷ്ടം പോലെ അടക്ക, പുഴുങ്ങി തിന്നുന്ന സാധനം അല്ലല്ലോ സഹോദര. അതൊക്കെ എത്ര പെട്ടെന്ന് നഷ്ടപ്പെടാം. എത്ര ആളുകളുണ്ട് സഹോദര മാരകമായ രോഗങ്ങളും മറ്റും ബാധിച്ച് ചികിത്സക്ക് പണമില്ലാതെ ഉള്ള സ്ഥലങ്ങളൊക്കെ വിറ്റ് 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 അവസാനം പാർക്കുന്ന വീട് പോലും വിറ്റ്. പഠിച്ചാൻ വിചാരിച്ച അത്രേ ഉള്ളൂ, കുടിസാക്കാൻ വിചാരിച്ച. അപ്പൊ വിശാലത വളരെ പ്രധാനപ്പെട്ടതാണ്. പതിവാക്കണം നമ്മൾ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം ചെയ്യുന്ന സുപ്രധാനമായ ഹദീസിൽ കാണാം. റസൂല് പറഞ്ഞു, മൻകാല അസ്തഗ്ഫിറുല്ലാഹല്ലദി ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈ എന്ന് ഒരാൾ ചൊല്ലി കഴിഞ്ഞാൽ ഗഫിറത്തു ദുനൂബുഹു വ ഇൻ കാന ഖദ് ഫറ മിനസ്സഹ്ഫി. അല്ലാഹുവിന്റെ തിരുദൂതർ പറയാണ്, ഒരാള് അസ്തഗ്ഫിറുല്ലാഹല്ലദി ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈ എന്ന് ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുന്നതാണ്. റസൂൽ പറഞ്ഞത്, യുദ്ധക്കളത്തിൽ നിന്ന് തിരിഞ്ഞു ഓടിയവനാണെങ്കിലും, യുദ്ധക്കളത്തിൽ നിന്ന് തിരിഞ്ഞു ഓടുക എന്ന് പറഞ്ഞാൽ, യുദ്ധക്കളത്തിൽ നിന്ന് ഒരാൾ പിന്തിരിഞ്ഞോടുക എന്ന് പറഞ്ഞാൽ സഹോദരൻ, അത് വലിയ തെറ്റായ കാര്യമാണ്. റസൂൽ പറയുന്നത്, അസ്തഗ്ഫിറുല്ലാഹല്ലദി ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈ എന്ന് ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ ഓടിയ മഹാ തെറ്റടക്കം എല്ലാ ദോഷങ്ങളും അവനിക്ക് പൊറുക്കപ്പെടും, അള്ളാഹു അവനിക്ക് പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്തിഗ്ഫാറിന്റെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആ ചൊല്ലിയത്. എന്റെ കൂടെ നിങ്ങളൊന്നും ഇങ്ങനെ ചൊല്ലിയോ, അസ്തഗ്ഫിറുല്ലാഹല്ലദി ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈ എന്ന് ഉറക്കെ ചൊല്ലിയൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കാണാതെ പഠിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട റസൂൽ വളരെ ചൊല്ലിയതാണ്. അസ്തഗ്ഫിറുല്ലാഹല്ലദി ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈ എന്നൂടി. അസ്തഗ്ഫിറു അല്ലാഹല്ലദി ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈ. അസ്തഗ്ഫിറു അല്ലാഹല്ലദി ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈ. അസ്തഗ്ഫിറു അല്ലാഹല്ലദി ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈ. എത്ര അർത്ഥവത്താണത്! അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു. ഏതാണ് ഈ അല്ലാഹു? അല്ലദി ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ വേറെ ആരാധ്യനില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, അവൻ ഹയ്യാണ് ഖയ്യൂമാണ്, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, നിയന്ത്രണാധികാരത്തോടുകൂടെ നിലകൊള്ളുന്നവനാണവൻ. അതൂബു ഇലൈ, ഞാൻ അവരിലേക്ക് ഖേദിച്ച് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നു. റസൂല് പറയാണ്, അത് ഒരാൾ ചൊല്ലിയാൽ അവന്റെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും. യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയതുവരെ അതുവരെ പൊറുക്കപ്പെടുന്ന അത് വലിയ ഗുരുതരമായ പ്രശ്നമാണ്. എന്നാൽ അതുവരെ അള്ളാഹു പൊറുത്തു തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് സയ്യിദന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇബ്രാഹിം ഇവിടെ ഒരു മാതൃകയാണ് ഇസ്തിഗ്ഫാറിനെ നമ്മൾ പതിവാക്കുക എന്നുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹാ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹാ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം يكثر ان يقول قبل موته سبحان الله وبحمده استغفر الله واتوب اليه. റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പത്നിയാണ് ആയിഷ ബി റളിയല്ലാഹു അൻഹാ. ആയിഷ ബിയുടെ മടിയിൽ കിടന്നിട്ടാണ് കുഞ്ഞു നബി ഈ ലോകത്തോട് വട പറഞ്ഞത്. ആ ആയിഷ ബി പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു അൻ യഖൂല ഖബ്ല മൗതി, മരണത്തിന് മുമ്പ് റസൂലുള്ളാഹി തങ്ങൾ വളരെ കൂടുതൽ പറഞ്ഞിരുന്നു. എന്ത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈ. ആയിഷ ബി തന്നെയുള്ളത് പറയേണ്ടത്. അത് ആയിഷ റളിയല്ലാഹുവിനെ തന്നെയാണ് പറയേണ്ടത്. ആയിഷ റളിയല്ലാഹുവിനെ പറയാണ്, മരണത്തിന്റെ മുമ്പ് റസൂലുള്ളാഹി തങ്ങൾ കൂടുതൽ പറഞ്ഞു. എന്ത്? സുബ്ഹാനല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ പരിശുദ്ധനാക്കുന്നു, അവൻ എത്ര പരിശുദ്ധനാണ്. വബിഹംദി, അവനെ സ്തുതിക്കുന്നതോടൊപ്പം. അസ്തഗ്ഫിറുല്ലാഹ്,
അല്ലാഹുവിനോട് ഞാൻ പാപമോചനത്തിന് അർത്ഥിക്കുന്നു. വഅതൂബു ഇലൈഹ്, ഞാൻ അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നു എന്ന് റസൂൽ പറഞ്ഞിരുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. ഇങ്ങനെ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് അല്ലാഹു പറയാണ്, റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലില്ലദീന കഫറൂ, നാദാ ഞങ്ങളെ സത്യനിഷേധികൾക്ക് ഒരിക്കലും ഒരു പരീക്ഷണമാക്കല്ലനാദാ. വഗ്ഫിർ ലനാ റബ്ബനാ, ഞങ്ങളുടെ നാഥ ഞങ്ങളോട് നീ പൊറുക്കണേ. ആ റബ്ബനാ എന്നുള്ള വിളി തന്നെ അല്ലാഹുവേ വളരെ ഇഷ്ടപ്പെടുന്ന വിളിയാ, ഇഷ്ടപ്പെടുന്ന വിളിയാ. എന്താ കാരണം? നമ്മളെ പോറ്റി വളർത്തുന്നവനാണ് അല്ലാഹു, നമ്മുടെ റബ്ബാണ് അല്ലാഹു. ഇല്ലായ്മയില്ല നമ്മളെ സൃഷ്ടിച്ചിട്ട് നമ്മളെ പോറ്റി വളർത്തുന്ന ആളാണ് അല്ലാഹു. അതുകൊണ്ട് അങ്ങനത്തെ അല്ലാഹുവിനെ നമ്മൾ റബ്ബേ എന്ന് വിളിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീനാണ്, അല്ലാഹുവാണ് റബ്ബ്, അവനാണ് പരിപാലിക്കുന്നവൻ, അവനാണ് സഹോദര നമുക്കെല്ലാം നൽകിയത്. അവൻ നൽകാത്തതായിട്ട് ഒന്നുമില്ല. ഞാൻ ഈ പറയുന്ന നിങ്ങൾ ഈ കേൾക്കുന്നത് നമ്മൾ ഈ വന്നത് അല്ലാഹു കഴിവ് തന്നത് കൊണ്ടാണ്. ഇതില്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കും നമ്മൾ. എന്നിട്ടും അല്ലാഹുവിനേക്ക് നമ്മൾ എതിര് പ്രവർത്തിക്കുന്നു, അതുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. ഞങ്ങളുടെ നാഥ ഞങ്ങളോട് നീ പൊറുക്കണേ. ഇന്നക്കാൻ തൽ അസീസുൽ ഹകീം, നീ പ്രതിഭാശാലിയാണ്, അല്ലാഹുവേ നീ പ്രതാപമുള്ളവനാണ്, അതോടുകൂടെ നീ അഗാധജ്ഞാനിയാണ്, നീ എല്ലാം സൂക്ഷ്മമായി അറിയുന്ന അഗാധജ്ഞാനിയാണ്, റബ്ബേ നീ അസീസാണ്, അതുകൊണ്ട് നിന്നോടല്ലാതെ ആരോടാ ഞങ്ങൾക്ക് പറയാനെ എന്ന് അവർ ദുആ ചെയ്യുമായിരുന്നു. അതൊരു നമുക്ക് ഉത്തമമായ മാതൃക. ഈ ഖുർആനിലൊക്കെ വന്ന പ്രാർത്ഥനയ്ക്ക് ഭയങ്കര സ്ഥാനം, ഖുർആനിൽ വന്ന പ്രാർത്ഥനയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ വന്ന പ്രാർത്ഥനകൾ നമ്മൾ നിരന്തരം നേർക്കണം, അതിനുത്തരം കിട്ടും. പ്രാർത്ഥന ചെറുക്കൂട്ടാൻ പാടില്ല, ഉത്തരം കിട്ടാനുള്ളതാണ്. അത് ഖുർആനിലും ഹദീസിലും വന്നതാണെങ്കിൽ അതിന് പ്രത്യേകതയുണ്ട്, വാരിദായി വന്നത്. അത് അങ്ങനെ തന്നെ നമ്മൾ ചോദിച്ചാൽ അതിന് വേഗം ഉത്തരം കിട്ടുമെന്നാണ്. നോക്കൂ, നിങ്ങൾ നമുക്കൊക്കെ ഇസ്തിഗ്ഫാർ ചെല്ലാൻ എന്തൊരു മടിയാണ്. ഞാൻ അതിനുമാത്രം നാലാളെ കൊന്നിട്ടൊന്നും ഇല്ല എന്നുള്ളൊരു ധാരണയാണ്. അങ്ങനെ വരരുത് എന്നാണ്. നമ്മുടെ ഒരുപാട് തെറ്റുകൾ വരും, നമ്മുടെ ജീവിതം പാപ ഭംഗിരമാകും, ധാരാളം കുറ്റങ്ങൾ വരും, അറിഞ്ഞും അറിയാതെയും വരും, രാത്രിയും പകലും വരുന്നു, ഒരുപാട് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നു, ഒരുപാട് തെറ്റുകൾ വരും. അപ്പൊ നമ്മൾ അള്ളാഹുവോട് വളരെയധികം ഖേരിച്ച് മടങ്ങും. അത് അല്ലാഹു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സന്ദേശമാണ് ഈ ആയത്തിലൂടെ നമുക്ക് നൽകുന്നത്. ഒരൊറ്റ ആയത്ത്, ലഖദ് കാന ലകും ഫീഹിം ഉസ്വതുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമല് ആഖിർ വമൻ യതവല്ല ഫഇന്നല്ലാഹ ഹുവൽ ഗനിയുൽ ഹമീദ്. അല്ലാഹു പറയുന്നത് ലഖദ് കാന ലകും ഫീഹിം ഉസ്വതുൻ ഹസന, ഇബ്രാഹിം നബിയിലും ആ ഇബ്രാഹിം നബിയോട് കൂടെയുള്ളവരിലും നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. അല്ലാഹുവിനെ പേടിക്കുന്നവർക്ക് അന്നാളിൽ പെടുന്നവർക്ക് അല്ലാഹുവിലും അന്ത്യദിനത്തിലും പേടിക്കുന്നവരാരോ ആ ഇബ്രാഹിം നബിയിലും അവരുടെ ഉള്ളവരിലും മാതൃകയുണ്ട്. ഈ പറഞ്ഞതിൽ നിന്ന് ആരെങ്കിലും പിറകോട്ട് പോയാൽ, പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ അല്ലാഹു നിരാശ്രയനാണ്, അവൻ സ്തുത്യർഹനാണ്. എന്താണ് ആയത്തിൽ പറഞ്ഞത്? ആദ്യം പറഞ്ഞ ആവർത്തിച്ചതാ? ആദ്യം പറഞ്ഞ ഇബ്രാഹിം നബിയിലും കൂടെയുള്ളവരിലും നിങ്ങൾക്ക് ഉത്തമ മാതൃക കണ്ട്. വീണ്ടും പറയാണ്, അള്ളാഹുവിനെ ഭയക്കുന്ന പരലോകത്തെ ഭയക്കുന്ന ആളുകൾക്ക് ഉത്തമ മാതൃക കണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞ ഉത്തമ മാതൃക കണ്ട് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിയുടെ കൽപ്പനകളിലാണ്. രണ്ടാമത് പറഞ്ഞത് ഇബ്രാഹിം നബി വിലക്കിയ കാര്യങ്ങളിലും രണ്ടിലും നിങ്ങൾക്ക് ഉത്തമ മാതൃക കണ്ട്. ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ, ചെയ്യരുത് അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്, എന്താണെങ്കിലും അതിലെല്ലാം ഉത്തമമാകും. അതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ? എന്തും സ്വന്തം മകനെയും തന്റെ പത്നിയെയും മക്കയിലെ വിജനമായ സ്ഥലത്ത് ഒറ്റക്ക് താമസിപ്പിക്കണം എന്ന് അള്ളാന്റെ കൽപ്പന വന്നപ്പോ നോക്കൂ, ഒട്ടും അദ്ദേഹം ആശങ്കപ്പെട്ടില്ല. തന്റെ കുട്ടിയെ തന്റെ പത്നിയെ മക്കയിലെ വിജനമായ സ്ഥലത്ത് താമസിപ്പിച്ചു. അള്ളാഹുവിന്റെ പ്രാകൃതമായ നിലപാടാണ് ഒരു പെണ്ണും ഒരു കുട്ടിയും എന്ത് ഒറ്റക്ക് ചെയ്യും എന്നൊന്നും ചിന്തിച്ചില്ല. അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അല്ലാത്തൊരു മാതൃക.
അതിൽ ഹൈറുണ്ടായി. അതുകൊണ്ടാണ് നമുക്ക് സംസം ലഭിച്ചത്. സംസം ലഭിക്കുമായിരുന്നില്ല, ഒരു നിമിത്തമാണ്. അതുകൊണ്ടാണ് മക്ക സഹോദരായിരുന്ന ഉമ്മുൽ ഖുറയായത് സകല നാടുകളുടെയും മാതാവാണ്, ഗ്രാമങ്ങളുടെ മാതാവാണ് ഉമ്മുൽ ഖുറ. എന്തുകൊണ്ട് വന്നു അവിടെ? ഇസ്മാഇൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹാജർ ബി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അവരെ താമസിപ്പിച്ചത് കൊണ്ടാണ്. ആകെയുള്ള ഒരു കുരുന്നിനെയും തന്റെ പ്രിയപ്പെട്ട പത്നിയെയും ജീവിത സഖിയെയും ഒറ്റക്ക് താമസിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഒരു മഹാത്ഭുതമാണ്. അംഗീകരിച്ചു അദ്ദേഹം. ചാഞ്ചാട്ടം ഉണ്ടായില്ല, അള്ളാഹുവിലേക്ക് തവക്കുലാക്കിയവിടെയും. ഉത്തമ മാതൃക, നമുക്ക് ഉത്തമ മാതൃകയുണ്ട് സഹോദരാ. നമ്മൾ ചിന്തിക്കണം അങ്ങനെ എത്ര സംഭവങ്ങൾ. അതുകൊണ്ടാണ് അള്ളാഹു തആല ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം നബിയെ പറ്റി, അദ്ദേഹത്തിനോട് കൽപ്പിച്ച കൽപ്പനകൾ മുഴുവനും പൂർത്തീകരിച്ച ആളാണ് അദ്ദേഹം. സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് അള്ളാഹ്. എന്താണ് കൽപ്പിച്ചാലും അത് അംഗീകരിക്കാം. അള്ളാഹന്റെ കൽപ്പനയാണോ അത് അംഗീകരിച്ചു. പിന്നെ ചിന്തിക്കാനൊന്നുമില്ല, അതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ, ഇതെന്താ അങ്ങനെ ഇല്ല. അപ്പൊ അള്ളാഹുവിൽ ഭയപ്പെടുന്നവർക്ക് അതിൽ വലിയ മാതൃക. സഹോദര, അള്ളാഹു പറയുന്നത് ആരെങ്കിലും ഈ സത്യത്തിൽ നിന്ന് പുറന്തിരിഞ്ഞു പോയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ പ്രതാപൻ, ഐശ്വര്യവാനാണ് അവൻ, നിരാശ്രയനാണ് അവൻ, ഐശ്വര്യമുള്ളവനാണ് അവൻ, അവൻ സ്തുത്യർഹന. അതെന്താ പറഞ്ഞത്? ആളുകളൊക്കെ ഒരാൾ സത്യം അംഗീകരിക്കാതെ ആളുകളൊക്കെ തിരിഞ്ഞു പോയാൽ അതുകൊണ്ട് അള്ളാഹുവിനൊരു നഷ്ടം വരാനില്ല എന്നാണ്. ഒരു കുദുസിയായ ഹദീസിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഒരു കുദുസിയായ ഹദീസിൽ അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളിലുള്ള ആദ്യക്കാരും അവസാനക്കാരും, നിങ്ങളിലുള്ള ആദ്യക്കാരും അവസാനക്കാരും മനുഷ്യന്മാരും ജിന്നുകളും നിങ്ങളെ കൂട്ടത്തിലുള്ള ഏറ്റവും തഖ്വയുള്ള ഒരാളെ പോലായി. ഏറ്റവും കൂടുതൽ തഖ്വയുള്ളത് ആരാ? അല്ലാഹു റസൂല. ലോകത്തെ ഏറ്റവും കൂടുതൽ തഖ്വയുള്ളത് അല്ലാഹുവിന്റെ തിരുദൂതരാ. എന്നാൽ ആ അല്ലാഹുവിന്റെ തിരുദൂതരെ പോലെ നിങ്ങളെല്ലാവരും തഖ്വയുള്ളവരായാലും എന്റെ ആധിപത്യത്തിൽ ഒരു വർദ്ധനവും അത് നൽകുന്നില്ല. ഒരു വാപ്പാക്ക് 10 മക്കളുണ്ട്. ആ 10 മക്കളും നല്ല ലെവലില്ല, ഒക്കെ സ്വാലിഹീങ്ങളാ, എല്ലാവർക്കും നല്ല ജോലി, നല്ല വരുമാനം. എന്നാ എല്ലാരും ദീനിയായ രൂപത്തിൽ ജീവിക്കുന്നു. അതിന് നേട്ടം വാപ്പാക്കണം, തല ഉയർത്തി നടക്കാൻ. അള്ളാഹു പറഞ്ഞതോ, അള്ളാഹു പറഞ്ഞതോ, നിങ്ങളെ കൂട്ടത്തിലുള്ള ആദ്യക്കാരും അവസാനക്കാരും മനുഷ്യന്മാരും ജിന്നുകളും നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ള റസൂലിനെ പോലായാലും എന്റെ ആധിപത്യത്തിൽ ഒരു വർദ്ധനവും അത് നൽകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേക നേട്ടമൊന്നുമില്ല, ഞങ്ങളൊക്കെ നന്നായാലും. ഇവിടെയും പറയുന്നത് ആരെങ്കിലും പിന്തിരിഞ്ഞു പോയാൽ തീർച്ചയായിട്ടും അല്ലാഹു ഐശ്വര്യവാനാണ്, സ്തുത്യർഹനാണ്. മനസ്സിലായില്ലേ? അള്ളാഹ്ക്കൊന്നും വരാം, നമ്മളൊക്കെ അള്ളാഹ്ക്ക് എന്താ ഒന്നും വരാം. അതുകൊണ്ട് ആ റസൂല് പറഞ്ഞ, നിങ്ങളിലുള്ള ആദ്യക്കാരും അവസാനക്കാരും മനുഷ്യന്മാരും ജിന്നുകളും ഒക്കെ നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വൃത്തികെട്ടവനെ പോലെയായി, ഇബ്ലീസിനെ പോലെയായി. അല്ലാഹു പറയുന്നത് അത് എന്റെ ആധിപത്യത്തിൽ നിന്ന് ഒന്നും ചുരുക്കുന്നുമില്ല. 10 മക്കളുള്ള ഒരു വാപ്പ, 9 മക്കൾ നല്ല കുട്ടികളാ, പക്ഷെ ഒരു മകൻ ഇപ്പൊ സെൻട്രൽ ജയിലിലാണ്, കൊലപാതകം നടത്തും. ഒരു പെൺകുട്ടിനെ ബലാത്സംഗം ചെയ്ത് കൊന്നു. വാപ്പാക്ക് തല ഉയർത്തി നടക്കാൻ കഴിയില്ല. 9 നല്ല മക്കളാണ്, ഒരു മകൻ മാത്രം തെങ്ങിൽ നിന്ന് തേങ്ങയിൽ നിന്ന് പേട് വരുന്നത് പോലെ. പക്ഷെ വാപ്പാക്ക് ഞാൻ ഒരു കാര്യം പറയാൻ പറ്റില്ല, 9 മക്കളും നല്ലതാണെങ്കിലും ഒരു മകൻ കഴിച്ചു പോയത് കൊണ്ട് വല്ല കാര്യവും പറഞ്ഞാൽ പിന്നെ ഞാൻ കൂടുതൽ പറയണില്ല. അവനാണ്ട് നോക്കിയാൽ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. സ്വഫ് ശരിയാക്കാൻ പറഞ്ഞാൽ വരെ ആൾക്കാർ കണ്ണു പോകും. സ്വഫ് ഒന്ന് ശരിയായി മറ്റങ്ങനെ നോക്കും, ഇപ്പിന്റെ സ്വഫ് ശരിയാക്കാൻ മാത്രമല്ല. അപ്പൊ ഒന്നുകൂടി ബാക്കി കൂട്ടും. പിന്നെ നിസ്കാരം തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടവൻ ശരിക്കും ലെവലായിട്ട് കൊള്ളും. ഓൻ പറഞ്ഞതിനാവൂല, ആളുകൾ ഭയങ്കര ഗീവറാണ്. അങ്ങനെ ആകരുത്. ഇയാൾ ഇയാളെ സമരം, ഇയാളെ മകനെ നന്നാക്കാൻ കുറെ നോക്കി, അവന് നന്നായില്ല, ഇയാളെ പറഞ്ഞിട്ട് എന്താ കാര്യം? അത് ആക്ഷേപിക്കാൻ പറ്റൂല.
പക്ഷെ അയാള് മക്കളെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കാറില്ല. അയാൾ എപ്പോഴും പറയും റസൂലുള്ളാന്റെ പിതൃവിനെ വരെ പയച്ചു പോയി, നൂഹിനബിന്റെ മകനെ വരെ പയച്ചു എന്നിട്ട് അങ്ങനെ ആയിരുന്നു. ചില ആൾക്കാരുണ്ടായി ഭാര്യ ചാടിപ്പോയപ്പോ ഒരാൾ പറഞ്ഞില്ലേ ലൂത്ത് നബിന്റെ ഭാര്യ വരെ പഴച്ചു. ലൂത്ത് നബിയുടെയും നൂഹ് നബിയുടെയും ഭാര്യമാര് ഭർത്താക്കന്മാരെ വഞ്ചിച്ചു എന്നിട്ട് അവന്റെ കുഞ്ഞോട് എന്ന് പറയുന്നവരുണ്ട്. അത് ശരിയല്ല, അത് ശരിയല്ല. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് സംഭവിക്കുകയാണെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ ആർക്കും അധികാരമില്ല. അപ്പൊ ലോകത്തുള്ള മുഴുവൻ ആളുകളും അള്ളാഹുവിന്റെ റസൂലിനെ പോലെ മുത്തഖികളായാൽ അള്ളാഹു തന്റെ ഖജനാവിൽ അതുകൊണ്ട് വർദ്ധനവോ അധികാരത്തില് കുറച്ച് നേട്ടമോ പവറോ അതൊന്നുമില്ല. അള്ളാഹുക്കൊക്കെ കണക്കാണ്. അതാണ് നബി റസൂൽ പറഞ്ഞത്, കുൽസിയായ ഹദീസിലൂടെ അള്ളാഹു പറഞ്ഞതായിട്ട് പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അവരൊക്കെ അള്ളാഹു തല പിടികൂടും, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുക്ക് ഒരു നഷ്ടം പോണം. അള്ളാഹു ഇനി ഈ സൂറത്തിന്റെ ആദ്യം പറഞ്ഞതിന്റെ ഒരു ബാക്കി ഭാഗമാണ് ഇനി ശേഷം വരാൻ പോകുന്നത്. മതസൗഹാർദ്ദത്തിലേക്ക്, അതായത് മതവിശ്വാസികൾ തമ്മിൽ വേണ്ട ഐക്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന സുപ്രധാനമായ ഭാഗമാണ്. ഇന്നാകെ പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിൽ വളരെയധികം ശ്രദ്ധേയമായ വചനമാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി അള്ളാഹു ഖബൂലാക്കുമാറാവട്ടെ. فَلَمْ نَهُ لَا إِلَٰهَ إِلَّا اللَّهُ 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 لا اله الا الله لا اله الا الله لا اله الا الله استغفر الله العظيم 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 اللهم صل على محمد والآل كلهم وسلم 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 പ്രത്യേകം ദുആക്കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. പ്രത്യേകിച്ച് ക്ലാസ് റൂമിൽ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ
മകളെ ദാർഹുദയിൽ ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവർ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ അല്ലാഹു തആല പ്രവേശനം നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഖൈറായ ഒരവസ്ഥ നൽകുമാറാവട്ടെ. അല്ലാഹു ആ കുട്ടിക്ക് നല്ല ഓർമ്മശക്തിയും പ്രതിഭയും എല്ലാ നിലക്കുമുള്ള കഴിവും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഒരു സഹോദരൻ അസുഖം കാരണം വിഷമിക്കുന്ന ഒരു സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാനാണ് ചായക്ക് ചെലവ് ചെയ്തിട്ടുള്ളത്. അല്ലാഹു തആല അത് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു തആല ആ സഹോദരന്റെ രോഗത്തിന് പരിപൂർണമായ ശിഫ നൽകുമാറാവട്ടെ. ആമീൻ. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد اللهم പരിശുദ്ധ മായ ഖുർആനിന്റെ ഹക്ക് കൊണ്ട് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരണേ റഹ്മാനെ. ഖുദ്സ്തുല്ലാഹി അലീം എന്ന് ചൊല്ലുന്നവൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഇസ്തിഗ്ഫാർ പതിവാക്കുന്നതിന്റെ വർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുഃഖങ്ങളും അതുപോലെ വിഷമങ്ങളും ഒക്കെ അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് മോചനം നൽകണേ റഹ്മാനെ. വിചാരിക്കാത്ത ഭാഗത്തിലൂടെ നീ ആഹാരം നൽകുമെന്ന് പറഞ്ഞ കൂട്ടിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ ചെല്ലുന്ന ഇസ്തിഗ്ഫാർ കാരണം അനുഭവത്തിൽ വര നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ തെറ്റുകളൊക്കെ പുറത്തു തരണേ റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും ഞങ്ങളോട് നിയമാപ്പാക്കണേ റഹ്മാനെ. അള്ളാഹുവെ വിശുദ്ധ ഖുർആനിന്റെ ഹക്ക് കൊണ്ട് വറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകണേ റഹ്മാനെ. ഈ സാസിൽ പ്രായം ചെന്നവരടക്കം എല്ലാവരുടെ രോഗങ്ങൾക്കും ശമനം നൽകണേ റഹ്മാനെ. എല്ലാ ബുദ്ധിമുട്ടുകളും തീർത്തു തരണേ റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും തീർത്തു തരണേ റഹ്മാനെ. അള്ളാഹുവെ ഖൈറും വറക്കത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ റാഹത്തും സലാമത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി ഈ സാസിൽ ഒരുമിച്ചു കൂടിയവർ, അതുപോലെ ക്ലാസ് റൂം വഴിയും മറ്റും ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കും അള്ളാഹുവെ അർഹമായ കൂലി നൽകണേ റഹ്മാനെ. ഖുർആൻ പഠിക്കുന്നതിന് സമയം ചെലവഴിക്കുന്നതിന് പരിപൂർണ്ണ പ്രതിഫലം നൽകണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ ജീവിതത്തിൽ അന്തസ്സും അഭിമാനവും നൽകണേ റഹ്മാനെ. അള്ളാഹുവെ ഈ സാഹസിലുള്ളവരുടെ കച്ചവടങ്ങളിൽ, കൃഷികളിൽ, ജോലികളിൽ, എല്ലാ മേഖലകളിലും വർക്കത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ ബുദ്ധിമുട്ടുകൾ തീർത്തു തരണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങൾക്ക് മരിക്കുമ്പോൾ ഉറക്കക്കലിമ ചൊല്ലി മരിക്കാനും ഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഭാര്യ സന്താനങ്ങൾക്കും നൽകണേ റഹ്മാനെ. അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും തീർത്തു കൊടുക്കണേ റഹ്മാനെ. ഇത്ര നല്ല കാര്യങ്ങൾ അറേഞ്ച്മെന്റ് ചെയ്യുന്നതിന്റെ വർക്കത്ത് കൊണ്ട് അള്ളാഹുവെ ഇതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഖൈറും റാഹത്തും നൽകണേ റഹ്മാനെ. അവരുടെ എല്ലാ മേഖലകളിലും വർക്കത്ത് നൽകണേ റഹ്മാനെ. ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർ, അധ്യാപകന്മാർ, അതുപോലെ വാഹനം ഓടിച്ച് ജീവിക്കുന്നവർ എല്ലാവരും അപകടങ്ങളെ തൊട്ട് എല്ലാവരെയും കാക്കണേ റഹ്മാനെ. അസൂയാലുക്കളുടെ ശരിൽ നിന്ന് കാക്കണേ റഹ്മാനെ. മരണക്കാരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. എല്ലാവിധ ബുദ്ധിമുട്ടുകളെ തൊട്ടും കാക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കൾ, ഞങ്ങളോട് ബന്ധപ്പെട്ടവർ, അവർക്കൊക്കെ അള്ളാഹുവെ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. രോഗിയായ ഒരു സഹോദരൻ പ്രത്യേകം ദുആ കൊണ്ട് വസീയത്ത് ചെയ്തു, ഈ സഹസ്ലേക്ക് സംഭാവന നൽകി. അള്ളാഹുവെ ചായക്ക് ചെലവ് ചെയ്ത് സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ ആ സഹോദരന്റെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. എല്ലാ ബുദ്ധിമുട്ടുകളും തീർത്തു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തു തരണേ റഹ്മാനെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തീർത്തു തരണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ നാളെ പരലോകത്തെ അർശന്റെ തണൽ നൽകണേ റഹ്മാനെ. നബിയുടെ ശഫാഅത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളെ മക്കളെ നന്നാക്കണേ റഹ്മാനെ. മദരംഗത്ത് പഠിക്കുന്ന ഒരുപാട് മക്കളുണ്ട്, പഠിച്ചവനെ അവർക്ക് ഖൈറ് നൽകണേ റഹ്മാനെ.